ഇവിടെ വേദിയിലും സദസ്സിലുമുള്ളവരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജോർജ് കുട്ടി സാറിൻ്റെ അനുസ്മരണത്തിനോടനുബന്ധിച്ച് ഉള്ളൊരു യോഗമാണ്. സാറ് ജീവിച്ചിരുന്ന കാലത്ത് സാറ് പകർന്നു കൊടുത്ത അറിവുകൾ നേടാത്തവരായിട്ട് നമ്മുടെ യുവജനങ്ങളിൽ തന്നെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ഒരാളുടെ മനസ്സിൽ അദ്ദേഹം കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരിച്ചിട്ട് പോലും ഈ ഒരു വർഷക്കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ നമുക്ക് ഓർക്കുവാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പം അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ, മുൻകാല പ്രവർത്തനങ്ങൾ എല്ലാം എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ, നമ്മുടെ ശ്രീ ജേക്കബ് പി ജോർജ്, പ്രസിഡന്റ് നാഷണൽ ട്രേഡിംഗ് ഫോം കോത്തല, അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വികാരി ജീനാട്രു സച്ചൻ, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ പടയ സെമിനാരി കോട്ടയം മുൻ പ്രിൻസിപ്പാൾ റെവറൻഡ് ഫാദർ ജേക്കബ് കുര്യൻ അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ ആദരപൂർവ്വം അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ ശ്രീ കുര്യൻ പാമ്പാടി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുസ്തക പ്രകാശനം, അതിൻ്റെ പരിചയപ്പെടുത്തൽ വർഗീസ് ജോൺ തോട്ടപ്പുഴയാണ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ റിട്ടയേർഡ് പ്രിൻസിപ്പൽ കെ ജി കോളേജ് പാമ്പാടി പ്രൊഫസർ ടൈറ്റസ് വർക്കി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. മലയാളം വിഭാഗം മേധാവി ബസേരിയസ് കോളേജ് കോട്ടയം ഡോക്ടർ തോമസ് കുരുവൽ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ മുൻ പ്രസിഡന്റ് പൂരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ശ്രീ കുഞ്ഞു പുതുശ്ശേരി, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രസിഡന്റ് സീനിയർ സിറ്റിസൺ ഫോറം പൂരപ്പുഴ ശ്രീ വി ജി രാമചന്ദ്രൻ നായർ, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ ദർശനം കൂട്ടായ്മ കഞ്ഞിപ്പാടം ആലപ്പുഴ ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അധ്യാപകനായും എഴുത്തുകാരനായും അറിയപ്പെടുന്ന ശ്രീ ജേക്കബ് പാത്തിങ്കൽ, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. വൈസ് പ്രസിഡന്റ് ആർ പി എസ് കോത്തല, ശ്രീ രവീന്ദ്ര പണിക്കർ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സമന്വയം പുരുഷ സ്വയം സഹായ സംഘം ശ്രീ ജിജി കെ തോമസിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ബാലധന സഖ്യം വാഴൂർ യൂണിയൻ രക്ഷാധികാരി ശ്രീ ജേക്കബ് വർഗീസ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഗ്രേഡ് ക്ലസ്റ്റർ കൃഷിഭവൻ പൂരപ്പുഴ ശ്രീ എ ജി സദാശിവൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഗവേഷകൻ ശ്രീ രതീഷ് നാരായണൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതുപോലെ തന്നെ ശ്രീ മനു തോമസ് തോണിപ്പുരക്കലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛൻ, ജീനാട്രു സച്ചൻ, പ്രൊഫസർ ടൈറ്റസ് വർക്കി സാർ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളെപ്പറ്റി ജോയിസ് തോട്ടക്കാട്, പിന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ജോർജ് കുട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഞാനിവിടെ നിൽക്കുന്നത് ജോർജ് കുട്ടി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനും ഞങ്ങളൊന്നിച്ച് ഞങ്ങളെ സഹപാഠികളുമായിരുന്നു. ഞാൻ പ്രസംഗിച്ചൊന്നും പരിചയമില്ല, കാരണം ഞാൻ എഴുതി വായിക്കുക കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിച്ചൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്ന് ഒരു വർഷം തികയും. അതിൻ്റെ ആണ്ട് കുർബാന നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈ പുസ്തക പ്രകാശനമാണ് നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. ഇപ്പം കുട്ടിച്ചൻ എനിക്ക് സഹോദരനും സഹായിയും ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു. അദ്ദേഹം ദീർഘനാൾ കോത്തല നാഷണൽ റീഡിംഗ് റൂമിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലാണ്
വിർസൺ ടെഡിൽ വർക്ക് ചെയ്തിരുന്നു. അത് ഞങ്ങൾ ഒന്നിച്ചൊരു ദിവസമാണ് വേലുസ്വാമി ആശാന്റെ കളരിയിൽ അക്ഷരം പഠിക്കാൻ തുടങ്ങിയത്. അവിടെ ഞങ്ങൾ ഒരുപോലെ 13 ഓല പഠിച്ച് ഒന്നിച്ച് ചിന്തം പഠിച്ച് ഞങ്ങളുടെ അക്ഷരപഠനം തുടങ്ങി. അതിനുശേഷം 14 ആം സ്കൂളിൽ ഞാൻ പോയി, കുട്ടിച്ചൻ പറയുന്ന സ്കൂളിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒന്നും ഒന്നിച്ച് പഠിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ജീവിതത്തിലെ ഒട്ടുമിക്ക തീരുമാനം പരസ്പരം ആലോചിച്ചിരുന്നു. കൂടുതൽ കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം പറയുമായിരുന്നു. 1980കളിൽ വായനശാലയുടെ ഗ്രാൻഡ് കിട്ടുമ്പോൾ NBS ബുക്ക് സ്റ്റാളിൽ ഒന്നിച്ചു പോകുന്നത് ഒരു നല്ല ഓർമ്മയാണ്. ബുക്ക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഒരാഴ്ചകൊണ്ട് കുട്ടിച്ചൻ വായിച്ചു തീർക്കുമായിരുന്നു. ഞാനങ്ങനെ വായിക്കുമൊന്നുമില്ലായിരുന്നു. കുട്ടിച്ചൻ ഇന്നതൊക്കെ വായിക്കാൻ പറഞ്ഞാൽ അത് മാത്രം വായിക്കുമായിരുന്നു. 1987 എനിക്ക് സെൻട്രൽ എക്സൈസിൽ ജോലി കിട്ടി. ഞാൻ 13-ാം മൈലിൽ നിന്ന് പോയപ്പോൾ ഞാനായിരുന്നു അന്ന് സെക്രട്ടറി. ആ സെക്രട്ടറി അന്ന് കുട്ടിച്ചനാണ് അത് കഴിഞ്ഞ് സെക്രട്ടറി ആയത്. അത് കഴിഞ്ഞ് ഈ 35 വർഷവും വായനശാലയുടെ പ്രസിഡൻ്റ് സെക്രട്ടറി അതിൻ്റെ എല്ലാമായിട്ട് പുള്ളിക്കാരനെ നടത്തിക്കൊണ്ടിരുന്നത് മരണം വരെ. കുണ്ടിച്ചൻ്റെ മരണശേഷം ഇപ്പം ഞാൻ വായനശാലയുടെ പ്രസിഡൻ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. കുട്ടിച്ചൻ്റെ സ്വഭാവം നോക്കി, കുട്ടിച്ചൻ കുഞ്ഞുനാളിൽ വീട്ടിൽ കടയിൽ നിന്ന് വരുന്ന ചെറിയ കടലാസ് കഷ്ണം എല്ലാം ഇങ്ങനെ തീരെ കഷ്ണം ചെറുതാണെങ്കിലും അത് മുഴുവൻ മടക്കി തൂത്ത് കൈകൊണ്ട് തൂത്ത് മടക്കി അടുക്കി അടുക്കി വെക്കുമായിരുന്നു. അത് എത്ര ചെറുതാണെങ്കിലും വലിച്ചു കയറി കളയുകയായിരുന്നു. ഇങ്ങനെ മടക്കി വെക്കുമായിരുന്നു. പേപ്പർ കീറി കളയുന്ന സ്വഭാവം ഇല്ലായിരുന്നു. ഈ ഇഷ്ടമായിരുന്നു ജീവിതകാലം മുഴുവൻ പേപ്പറിനും പുസ്തകത്തോടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും നല്ല ആശയങ്ങൾ ഉള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു കുട്ടിച്ചൻ. എറണാകുളത്തെയും കോട്ടയത്തെയും സ്പോർട്സ് ഷോപ്പിൻ്റെയും ആശയം സത്യത്തിൽ കുട്ടിച്ചൻ്റെ ആയിരുന്നു. ഞാനും കുട്ടിച്ചൻ്റെ സഹോദരനും കൂടിയാണ് കടകൾ നടത്തിയിരുന്നെങ്കിലും ചങ്ങനാശ്ശേരിയിലെ ബുക്ക് വേവ് കോളേജ് കുട്ടികളുടെ ഒരു ഇഷ്ട താവളമായിരുന്നു. ഈ നവോദയ സ്കൂൾ ഗൈഡ് എന്ന ആശയം തന്നെ കുട്ടിച്ചൻ കൊണ്ടുവന്നതാണ്. കുട്ടിച്ചനാണ് നവോദയ ഗൈഡുകൾ ആദ്യം അടിച്ചത്. പക്ഷേ ആദ്യം അടിച്ചത് 1000 കോപ്പി അടിച്ചുള്ളത്, കാരണം അതിൻ്റെ പ്രയോജനമൊന്നും പുള്ളിക്ക് കിട്ടിയില്ല. അതിൻ്റെ ആ സമയത്തേക്ക് മറ്റുള്ളവർ കയറി അടിച്ച് അതിൻ്റെ സാമ്പത്തികമായ നേട്ടം പുള്ളിക്ക് കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സഭാതർക്കം തീർക്കാൻ കുട്ടിച്ചൻ നടത്തിയ ശ്രമങ്ങൾക്ക് സഭാ നേതൃത്വം വേണ്ട ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളൊരു വലിയ സങ്കടമാണ്. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കൂടുതൽ ഓർമ്മ പറയാൻ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുട്ടിച്ചനെ നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തില്ല എന്ന പ്രയാസമുണ്ട്. ഇന്നിറക്കുന്ന പുസ്തകം ഒരു പരിധിവരെയെങ്കിലും അത് പരിഹരിക്കുമെന്ന് വിദ്യാസികൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സ്നേഹിതരെ, നമ്മുടെ പബ്ലിക് നാഷണൽ റീഡിംഗ് റൂം, അതുപോലെ RPS, ഈ പള്ളിയിലെ യുവജന സംഘം, പിന്നെ സ്വയം സഹായ സംഘം, പിന്നെ ചങ്ങനാശ്ശേരിയിലെയും മനോരമയിലെയും ചങ്ങനാശ്ശേരി കോളേജുകളിലെ SB, NSS ഇങ്ങനെയുള്ള അസംഷൻ എല്ലാ കോളേജുകളിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. കുട്ടിച്ചൻ അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ യോഗത്തിൽ പങ്കെടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കുട്ടിച്ചൻ്റെ പോക്കിന് ശേഷം 13/10/2023 നമ്മുടെ ലൈബ്രറിയിൽ വെച്ചൊരു ആലോചനായോഗം കൂടി. അതിൽ പ്രിയപ്പെട്ട ജോയ്സ് ഒരഭിപ്രായം പറഞ്ഞു. മനോരമയിലെ വർഗീസ് ജോൺ തോട്ടപ്പുഴ ഒരഭിപ്രായം അറിയിച്ചു, കുട്ടിച്ചൻ്റെ പേരിൽ പുസ്തകം ഇറക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അന്ന് അവിടെ കൂടി എല്ലാവരും ഏകകണ്ഠമായി സ്വീകരിച്ച് പുസ്തകത്തിനുള്ള പ്രയത്നങ്ങൾ നടത്തി. കുട്ടിച്ചൻ്റെ ലേഖനങ്ങളെല്ലാം സമാഹരിച്ചു ഒരു പരിധിവരെ, എല്ലാം ആയിട്ടില്ല. അതുപോലെ തന്നെ പല ആൾക്കാർ എഴുതി തന്ന ലേഖനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതേ തുടർന്ന് കഴിഞ്ഞ മാസം 9 September
നമ്മുടെ സഞ്ജയപ്പിൻ്റെ ഓഫീസിൽ വെച്ച് കളത്തിപ്പള്ളിയിൽ വെച്ച് നമ്മൾ രണ്ടാമതൊരു യോഗം കൂടി എൻ്റെ ഫൈനൽ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആണ് നമ്മൾ പുസ്തകം പുറത്തിറക്കുന്നത്. ഇതിനുവേണ്ടി ഏറ്റവും അത് അത്യാധ്വാനം ചെയ്തത് കുട്ടിച്ചെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ജോയിസ് തോട്ടയ്ക്കാടാണ്. അദ്ദേഹത്തിന് ഈ രംഗത്തുള്ള ഒരു പരിചയം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത് നടത്തിയത്. കുട്ടിച്ചനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട്, കുട്ടിച്ചൻ്റെ സ്വഭാവം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുട്ടിച്ചൻ്റെ സ്നേഹിതരാണ്. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പല വഴി പോകും പറയായിരുന്നു. ഒരിക്കൽ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ്, കണ്ടത്തിൽ വർഗീസ് മാപ്പിള മനോരമ നടത്തിയ കാലം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്ന് പറഞ്ഞാൽ 1857 തൊട്ട് 1904 വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എറണാകുളത്തിന് പോകാൻ എത്ര സമയം എടുത്തിരുന്നു എന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഉത്തരം, ഒരാഴ്ചയാണ്. പാലങ്ങളില്ല, കടത്ത് കയറി വേണം പോകാൻ. 1924 കുമാരനാശാൻ പല്ലനായത്തില് ബോട്ടിൽ മുങ്ങി മരിച്ചു. എത്ര ദിവസം, എത്ര നാൾ കഴിഞ്ഞാണ് അല്ലെ, അത് എപ്പോഴാണ് കോട്ടയത്ത് വിവരം അറിഞ്ഞത്? ഉത്തരം, 3 ദിവസം. ഇതുപോലെയാണ് കുട്ടിച്ചന്റെ ഇൻഫർമേഷൻ. നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ദൂരങ്ങൾ കണ്ടെത്തി അദ്ദേഹം അറിയിക്കും. പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികൾ സ്ഥിരമായി ആകരുത്, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. പരിചയക്കുറവുണ്ടെങ്കിൽ അവർക്ക് താങ്കൾ കൊടുക്കുക. സ്ഥിരമായിട്ട് ഒരു പോസ്റ്റിൽ ഇരിക്കുന്നതിനെ പുള്ളി എതിർക്കും. അതാരാണെങ്കിലും ശരി, പുതിയ കുട്ടികളെ ടീനേജ് പ്രായത്തിൽ പിടിച്ചിരിക്കും. ക്യാച്ച് ദമയങ്ങും പുതിയ ഗ്രാജുവേറ്റ്സിന് ക്ലാസ്സുകൾ നയിക്കാനും ഗൈഡ് എഴുതാനും അവസരം കൊടുക്കും. ഇന്ന് അതുപോലെ ഗൈഡ് എഴുതിയവരും ആ അനുഭവ പരിചയമുള്ളവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഗൈഡില്ലാത്ത പുസ്തകങ്ങൾക്ക്, പുതിയ പുസ്തകങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയൊക്കെ ഇറക്കുകയാണെങ്കിൽ അതിന് പുതിയ ഗൈഡ് ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിച്ച് അത് കോട്ടയം തൊട്ട് തിരുവനന്തപുരം വരെയും തൃശ്ശൂർ വരെയും കോഴിക്കോട് വരെയും കൊണ്ട് വിറ്റഴിക്കും. നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എൻ്റെ പ്രസ്ഥാനമാണ്, എൻ്റെ പ്രസ്ഥാനം എൻ്റെ മാത്രമല്ല എന്ന് പറയുമായിരുന്നു. അത് പള്ളിയിലും ആപ്ലിക്കബിളാണ്. പള്ളി ചിലപ്പോൾ പറയും എൻ്റെ പള്ളിയാണ്, എൻ്റെ പള്ളി മാത്രമല്ല. നല്ല രണ്ട് വാചകമേ പറയുള്ളൂ, ഭയങ്കര ക്യാമ്പ് സാധനമാണ്. വിവിധ ക്രൈസ്തവ അക്രൈസ്തവ കൂട്ടായ്മകൾ എങ്ങനെയെന്ന് കണ്ട് മനസ്സിലാക്കുമായിരുന്നു. ഓട്ടോമൻ തുർക്കികളുടെ 110 വർഷം മുമ്പത്തെ സിറിയയിലെ നരഹത്യയെക്കുറിച്ച് പലപ്പോഴും വിലപിക്കുമായിരുന്നു. 15 ലക്ഷം ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത്. നീതി ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്ത് പ്രതിഷേധിച്ച് തോൽക്കാൻ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വല്യപ്പൻ്റെയും അതുപോലെ ഒരു അപ്പൻ്റെയും കൂടെ മുകളിലുള്ള പെങ്ങന്മാരുടെയൊക്കെ വീട്ടിൽ പോയി ബന്ധം പുതുക്കുമായിരുന്നു. പുറകോട്ട് കോട്ടയത്തെ ഇതര ക്രൈസ്തവ സമൂഹങ്ങളിൽ തങ്കു ബ്രദറിൻ്റെ കൂട്ടായ്മ, ബ്രദർ ദിനകരൻ്റെ കൂട്ടായ്മ, കഞ്ഞിക്കുഴി തോമാച്ചൻ, ബ്രദറുകാരുടെ കൺവെൻഷന്, ഹിന്ദു മഹാസഭയുടെ യോഗങ്ങളുണ്ടെങ്കിൽ ഇവിടെയൊക്കെയും ഈ കൂട്ടുകാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് പോകും. അതറിയാൻ വേണ്ടിയിട്ടാണ്, ഇതെന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അക്രൈസ്തവ ഭവനങ്ങളിൽ നമ്മുടെ യോഗങ്ങൾ വയ്ക്കുന്നത് അസാധാരണ രീതികൾ സഹസ്രാബ്ദത്തിൻ്റെ ആരംഭ നാളുകളിൽ 24 വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിച്ചൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് ഭൂമിക്കാരൻ പങ്കജാക്ഷക്കുറുപ്പ്, പ്രകൃതിക്കാരൻ വർമാജി, പ്രകൃതി സ്നേഹി കെ വി ദയാല്, സാരംഗ് ഗോപാലകൃഷ്ണൻ പാലക്കാട്, വയനാട്ടിലെ കെ ജെ ബേബി തുടങ്ങിയവരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്ത്രീജനങ്ങളുടെ പ്രാതിനിധ്യം ഓരോ പ്രസ്ഥാനങ്ങളും വർദ്ധിക്കണം, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. 50% ആൾക്കാർ, 100% ആൾക്കാരെ ഭരിക്കുന്ന നടപടികൾ മാറണം, അതിനുവേണ്ടി ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. ഇവിടെ അതിനുവേണ്ടി ഒരു സെമിനാറ്, ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സെമിനാർ അന്ന് നടത്തിയിരുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ടിംഗ് പവർ കൊടുത്തു. ഒരു കാതോലിക്ക ഭാവം അത് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ടൈറ്റസ് വർഗീസ് സാർ അന്ന് ആ യോഗത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടാണ്. ആ നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ടിംഗ് പവർ കൊടുത്തുകൊണ്ട് മാത്രം അതിനെ കുട്ടിച്ചൻ ഹാസ്യരൂപേണ പ്രതിഷേധിച്ചു ആ അവസരത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കുമായിരുന്നു. ജനറൽ പ്രൊഫിഷ്യൻസി പ്രൈസ് എല്ലാവർക്കും കൊടുക്കണം. 1983 ആ ഉരുളി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു യൂത്ത് ലീഗിൻ്റെ ഒരു മത്സരം കൊടുത്തപ്പോൾ 1, 2, 3 സ്ഥാനങ്ങളിലുള്ളവർക്ക് സമ്മാനം കൊടുക്കണ്ട, എല്ലാവർക്കും കൊടുക്കുക.
അപ്പം സാധാരണ കുട്ടികൾക്ക് ഒരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടാകത്തില്ല. എല്ലാവർക്കും കൊടുക്കുന്ന നല്ലത് ഒന്ന് രണ്ടേ മൂന്ന് കൊടുക്കണ്ട, പത്ത് പേരുണ്ട്, പത്ത് പേർക്ക് ഒരേ സമ്മാനം തന്നെ കൊടുക്കാൻ പറഞ്ഞു. അത് 41 വർഷം മുമ്പാണ് പറഞ്ഞത്. ഇപ്പോഴാണ് മെൻ്റൽ ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ ചർച്ച നടത്തുന്നത്. ആഗോളവൽക്കരണം ഇൻഫോർമേഷൻ റവല്യൂഷൻ വരുമ്പോൾ പുസ്തകങ്ങൾ നിന്ന് പോകും, നമ്മൾ വീഡിയോ ആയിരിക്കും കാണുകയെന്ന് 1990s പറഞ്ഞിട്ടുണ്ടായിരുന്നു. റബ്ബർ വില കുറഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് സബ്സിഡി കിട്ടാൻ പ്രവർത്തിച്ചിരുന്നു, റബ്ബർ ടാപ്പിംഗ് സ്കൂൾ നടത്തിയിരുന്നു. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ള തോട്ടങ്ങളിൽ വന്ന് അവിടെ വന്ന് ഈ പ്രദേശത്തുള്ള ആൾക്കാരെ റബ്ബർ വെട്ട് പഠിപ്പിച്ചിരുന്നു. ഒത്തിരി ഒത്തിരി കഥകൾ സരസമായ രീതിയിൽ ഇങ്ങനെ പറയുമായിരുന്നു. മധ്യ പൗരസ്ത്യ രാജ്യങ്ങളിലെ ഇന്ന് വൈദികരി ഇവിടെ ഇരിപ്പുണ്ട്. മധ്യ പൗരസ്ത്യ രാജ്യങ്ങളിലെ പൗരോഹിത്യ വേഷങ്ങൾ നമ്മുടെ നാടിന് അനുയോജ്യമാണോ ചിന്തിക്കണം, അത് പരിഷ്കരിക്കണം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ആരാധന പോലും പരിഷ്കരിക്കണമെന്ന് പറയുമായിരുന്നു. ധൈര്യമായിട്ട് ഏതവസരത്തിലും അതുപോലെ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വിനോദശാലകൾ, ലൈബ്രറികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവ കൂടുതൽ ഉണ്ടാകണം. ഒരേ ജാതിയിലും മതത്തിലുമുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടുന്നത് കൂടുതലാകരുത്, അല്ലാത്ത അവസരങ്ങളും ഉണ്ടാകണം. അദ്ദേഹത്തിന്റെ പോളിസിയായിരുന്നു. കടകളിൽ പോകുമ്പോൾ സഞ്ചി, പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ചു, ഒരു പച്ചക്കറി മേടിക്കാൻ വേണ്ടി സഞ്ചി, അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പൊ ഇവിടെ കാർബൺ ന്യൂട്രലിനെ കുറിച്ചും ഭയങ്കര സെമിനാറൊക്കെ നടത്തും. എന്നിട്ട് നമ്മൾ പോകുന്ന വലിയ വണ്ടിയിലൊക്കെ ആയിരിക്കും, ഞാനടക്കം, പക്ഷെ എങ്കിലും കുട്ടിച്ച നടന്നാ പോകുന്നു. ഇക്കുപോലെ കുന്നിൽ നിന്ന് ഇറങ്ങി 12 വരും, അവിടുന്ന് ആലാമ്പള്ളി, അദ്ദേഹത്തിന്റെ പൊത്തമ്പലം കവലയിലുള്ള കടകൾ, ഇവിടെ എല്ലാം നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. വസ്ത്രവിധാനങ്ങൾ ശ്രദ്ധ കാണിച്ചിരുന്നില്ല. കുട്ടിച്ചനെ കടന്നുപോക്ക് ഗാന്ധി ജയന്തിയുടെ അന്നായിരുന്നു. കുട്ടിച്ചന്റെ പിതാവിന്റെ കടന്നുപോക്ക് ഗാന്ധി സ്മരണാദിനമായി ജനുവരി 30. ഇതൊരു നിമിത്തമായിട്ട് വന്നതായിരിക്കാം, ഒരു സ്വാർത്ഥിക പര്യായം ഇതിൽ നിന്നും ദർശിക്കാം. പാമ്പാടി തിരുമേനിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിശുദ്ധ തിരുമേനിയെ വിശുദ്ധ പുരുഷനാക്കി മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ ശക്തിയാൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുക ഉണ്ടവിടി പലരും ശ്രമിക്കുന്നു. അതല്ല വേണ്ടത്. തിരുമേനിയുടെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടത്തണം. ദൈവസന്നിധിയിലായിരിക്കും തിരുമേനിയുടെ തിരുമേനിക്ക് വിശുദ്ധ പ്രഖ്യാപനം വഴിയുള്ള ബഹുമതിയൊന്നും കൊടുക്കണമെന്നില്ല. നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ട ആ പിതാവ് നൽകിയ സ്നേഹവും പരിഗണനയും സമൂഹത്തിന് എല്ലാ തലത്തിലും ഒഴുകിയെത്തുന്നുള്ള ശ്രമമാണ്. ഈ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനേക കാര്യങ്ങളുണ്ട്. ഈ അവസരത്തിൽ ഈ കുട്ടിച്ചനെ അനുസ്മരിക്കാൻ തക്കവണ്ണം വിവിധ ദേശങ്ങളിൽ നിന്നും ഒക്കെ ആൾക്കാർ കടന്നു വന്നിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും വളരെ പരിമിതമായ അവസരങ്ങളേ ഉള്ളൂ. എല്ലാവരും കുറെ പേരുകൾ ഇവിടെ വായിക്കും. അതിനുശേഷം പേരുകൾ വായിക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ആ യോഗത്തിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. കുറച്ചിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും ഒന്ന് സംസാരിച്ചിട്ടേ കടന്നു പോകാവുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സമാരാധ്യരെ, സുമനസ്സുകളെ, നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ കുട്ടിച്ചൻ എന്ന TP ജോർജ് കുട്ടി തറക്കുന്ന ശരീരപ്രകാരം വേർപെട്ടിട്ട് 1 ആയി എങ്കിലും ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹം മാനസികമായിട്ട്, ആത്മീയമായിട്ട് നമ്മുടെ ഒക്കെ ഉള്ളിലേക്ക് ഇരച്ച് കയറുകയാണ്. ഒരു വേവ്, ഒരു തരംഗം, ആ പദം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകക്കടയ്ക്ക് പേരിട്ടിരുന്നത് അതായിരുന്നു. അവസാനം അതുതന്നെ അദ്ദേഹം ആയിത്തീർന്നു. പുതുമയുടെ, പുതുക്കത്തിൻ്റെ, കാലത്തിന് മുമ്പേ ചലിക്കുന്നതിൻ്റെ, സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നതെന്തോ അതിൻ്റെ ത്യാഗം എന്ന് പറയുന്ന പദം സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ എല്ലാം വലിയ ദൃഷ്ടാന്തമായിരുന്നു TP ജോർജ് കുട്ടി. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന, പ്രകാശനം ചെയ്യുന്ന പുസ്തകം അദ്ദേഹത്തെക്കുറിച്ച് ഏകദേശമായ ഒരു ചിത്രം നൽകും എന്നല്ലാതെ സമ്പൂർണമായ ഒരു ചിത്രം നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതിലും അതീതമായിരുന്നു ആ വ്യക്തിത്വം. എൻ്റെ നാട്ടുകാരനും
വീട്ടുകാരനും ഒക്കെയായിരുന്നു എങ്കിലും എനിക്കും അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ വേണ്ട പോലെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറ്റബോധത്തോടുകൂടിയാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. മലയാളത്തിലെ സിനിമകളിൽ ഒന്നിൽ മമ്മൂട്ടി പ്രധാന താരമായിട്ട് ആ പേരിൽ തന്നെ അഭിനയിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ അദ്ദേഹത്തെ ആളാക്കുവാൻ ഒരു സഹപാഠി എന്തെല്ലാം ത്യാഗം അനുഷ്ഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം ആ സിനിമ വ്യക്തമാക്കുന്നുണ്ട്. അതിനകത്തെ പാടിക്കേട്ട ഒരു വരി ഇങ്ങനെയാണ്: വ്യത്യസ്തനാമൊരു ആളിന്റെ പേര് പറഞ്ഞിട്ട് സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സത്യത്തിലാരും തിരിച്ചറിയുവാൻ വൈകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മളായിരിക്കുന്നിടത്തൊക്കെ. അത് വലിയ പ്രഗത്ഭന്മാരായ ആളുകളാകണമെന്നില്ല, വെറും സാധാരണക്കാരായ ആളുകളായിരിക്കാം. നമ്മൾ ഇതുവരെയും തിരിച്ചറിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ പലരും നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ച് എടുക്കുവാനായിട്ട് ഇനിയും ഉണ്ടാവാം. അപ്പോൾ കുട്ടിച്ചൻ എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള അനേകം ആളുകളുടെ ഒരു പ്രതിനിധിയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ലോകത്തിലുണ്ടായിരുന്നു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല എന്നായിരുന്നുവല്ലോ. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് തിരിച്ചറിയുവാൻ, തിരിച്ചറിവ് നൽകുവാൻ സഹായിക്കുന്ന അനേകം ഘടകങ്ങളും വ്യക്തികളുമുണ്ട്. അതൊരു കോത്തലക്കാരനായിരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അഭിമാനം നൽകുന്ന കാര്യം. ഈ കോത്തലക്കാരെക്കുറിച്ച് പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്റെ വീടെവിടിയ കോത്തലയാണ് എന്ന് പറയുമ്പോൾ കൂട്ടുകാര് ഒരു പരിഹാസച്ചിരി പഴം പാസാക്കിയിട്ട് നീ എവിടെ കിടന്ന കോത്തലക്കാരനാണ് എന്നുകൂടെ ചേർത്ത് ചോദിക്കുമായിരുന്നു. അതിനെക്കുറിച്ച് ഈ കോത്തലക്കാരുടെ ഇടയിൽ അധികം ഇല്ല എങ്കിലും കോത്തലയ്ക്ക് പുറത്തുള്ള ആളുകളുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു തമാശക്കഥയുണ്ട്. നമ്മുടെ ഈ കോത്തലക്കാര് കൃഷിക്കാരായിരുന്നു. ആദ്യം കൃഷി ചെയ്യാൻ വന്ന ആളുകൾക്ക് അന്നത്തെ സാഹചര്യത്തിൽ ഒത്തിരി സാമൂഹ്യമായ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലയിടത്തൊക്കെ ഊഴിയവേലയ്ക്ക് പോകണം, ചിലയിടത്ത് സർക്കാർ ആവശ്യപ്പെടുന്ന അത്രയും സാധനങ്ങൾ വെറുതെ സ്വന്തം ചെലവിൽ കൊണ്ടെത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പിടിച്ചടിക്കും. അങ്ങനെ അടി കിട്ടിയ കുറെ കാരണവന്മാർ ഉണ്ടായിരുന്നതിനെ കുറിച്ച് ചെറിയ മഠത്തിൽ വല്യച്ഛൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം മനോരമ വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചത്, അദ്ദേഹത്തിന്റെ ഒരു സീരിയൽ ആർട്ടിക്കിൾസ് അദ്ദേഹം ലേഖനങ്ങളായിട്ട് എഴുതിയത് പ്രസിദ്ധീകരിച്ച് പിന്നീട് സ്മരണ പരമ്പര എന്ന പേരിൽ ഒരു പുസ്തകമാക്കി ഈ വല്യച്ഛന്റെ മകൻ ചെറിയ മഠത്തിൽ സ്കറിയാമൽപ്പാനച്ഛൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ചെറിയ മഠത്തിലെ വല്യച്ഛൻ പണ്ടത്തെ ഈ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികളുടെ ഗതിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില കുടുംബങ്ങളായിരുന്നു പുള്ളോലി, തത്തൻപള്ളി, ചക്കാല, കോതാനി. ഇങ്ങനെയുള്ള കുടുംബങ്ങളിലെ ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിനു ശേഷം ഇങ്ങനെയുള്ള സർക്കാരിന്റെ ചില ആവശ്യങ്ങൾ നിർവഹിക്കണം, അത് വേണ്ട പോലെ നിർവഹിച്ചില്ലെങ്കിൽ കിട്ടുന്നത് അടിയാണ്, പുറത്തിനിട്ട് നല്ല അടി കിട്ടും. അങ്ങനെ അടി കിട്ടിയ ആളുകൾ പരാതിയുമായിട്ട് അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്താരുടെ അടുക്കല്, അദ്ദേഹം വലിയ ശക്തിയുള്ള ആളായിരുന്നു അന്നൊക്കെ, ഇന്നത്തെ പോലെയല്ല, അന്ന് വലിയ ശക്തിയുള്ള ആളായിരുന്നു മലങ്കര മെത്രാപ്പോലീത്ത പാലക്കുന്നത്ത് മാത്യൂസ് അത്താനാസിയോസ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് അതിന് നിവൃത്തി മേടിച്ചു സർക്കാരിൽ അദ്ദേഹം അത് പറഞ്ഞ് അവർക്ക് അതിൽ നിന്ന് ഒഴിവ് നൽകി എന്ന് കേട്ടിട്ടുണ്ട്. അതിലും കൂടുതലായിട്ട് പറയുന്നത് ഇങ്ങനെ തല്ലുകിട്ടിയ ഒരവസ്ഥയിൽ നിന്ന് തങ്ങൾക്ക് മോചനം ലഭിക്കണമെന്ന് ഇവര് രാജാവിന്റെ അടുക്കൽ, തിരുവിതാംകൂർ രാജാവിന്റെ അടുക്കൽ പറയാനായിട്ട് ചെന്നെന്നാണ് ഈ തമാശക്കഥ പറയുന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് സന്ധ്യയായി. രാജാവുകളുടെ സങ്കടം കേട്ടിട്ട് നിങ്ങളിനി എങ്ങനെ തിരിച്ചു പോകുന്നു, അടിയങ്ങൾ നടന്നു പോയിക്കൊള്ളാം, അല്ല നിങ്ങളിവിടെ കിടന്നു എന്ന് പറഞ്ഞിട്ട് രാജാവ്
അവിടുത്തെ കൊട്ടാരക്കാരോട് പറഞ്ഞു അവർക്ക് കിടക്കാനും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും കിടക്കാനായിട്ട് ഓരോരോ പായ് നേരപ്പായ് എന്ന് പറയും, ഇങ്ങനെ തഴ കൊണ്ട് നെയ്തതാണ്, ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും, അത് നീട്ടിയിട്ട് വേണം കിടക്കാൻ. നമ്മൾ ചിലരൊക്കെ അങ്ങനെ അതിനകത്ത് കിടന്ന വളർന്നിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇന്നാണല്ലോ വലിയ മാട്രസ് വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതെങ്കിലും കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഏതായാലും ഇത് അവർക്ക് കിട്ടിയപ്പം വലിയ സന്തോഷമായി. അപ്പം ആദ്യമായിട്ട് ഈ സാധനം അവർക്ക് കിട്ടുന്നത്, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പുതിയ സാധനം, ഇതെല്ലാം എങ്ങനെയാണ് കിടക്കുന്നത്? അങ്ങോട്ടിടുന്ന ഉടനെ അത് ചുരുണ്ട് 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 ഇങ്ങോട്ട് വരിക. എന്താ ഒരു മാർഗം? വീണ്ടും വിട്ടിട്ട് ചുരുണ്ട് 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 ഇങ്ങോട്ട് വരിക. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു കോത്തലക്കാരനെ കുറിച്ച് പറയുക, സംഭവം നടന്നതല്ല കേട്ടോ. കോത്തലക്കാരൻ അതിനൊരു പണി കണ്ടു, ചവിട്ടി നിന്ന് ആ പായ് ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് ഒറ്റ വീഴ്ച, അപ്പോഴത്തേന് ശരിയായിട്ട് കടന്നു. ബുദ്ധിപൂർവം അത് കൈകാര്യം ചെയ്തു. ഇങ്ങനെയുള്ള ബുദ്ധിയുള്ളവരാണ് കോത്തലക്കാർ എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ആ കോത്തലയിൽ നിന്ന് ഒത്തിരി വലിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിലരൊക്കെ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും. കോത്തലയിൽ നിന്ന് ഈ വെള്ളങ്കൽ കല്ലുകൾ കുടുംബത്തിലെ അനേകം ആളുകൾ പല രീതിയിൽ പ്രസിദ്ധി ആർജിച്ചവരായിട്ടുണ്ടായിരുന്നു. വിദ്വാൻ വി ടി അയ്യപ്പ് വലിയ പീടികയിൽ അദ്ദേഹത്തെ കേരളം, അക്ഷര കേരളം ഒരു കാലത്ത് ഒത്തിരി ആദരിച്ചിരുന്നു. നമ്മുടെ പുള്ളോലിക്കൽ ഡോക്ടർ ജോർജ് ജേക്കബ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിഭാഗം ആരംഭിച്ച അദ്ദേഹം കോത്തലക്കാരുടെ അഭിമാനമാണ്. ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ പി സി കുര്യൻ ബാംഗ്ലൂരിൽ ഗ്രാഫൈറ്റ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത അദ്ദേഹം, അദ്ദേഹത്തിന്റെ രണ്ട് മക്കള് ലോകത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഏറ്റവും പ്രശസ്തരായ രണ്ടുപേരാണ് ജോർജ് കുര്യനും തോമസ് കുര്യനും. അവരെ ലോകം വിശേഷിപ്പിക്കുന്നത് വലിയ ബില്യൺ ഡോളർ ഇരട്ടകൾ എന്നുള്ള രീതിയിലാണ്. രണ്ടുപേരും ഇരട്ടകളാണ്. ഇതുപോലെ ഒത്തിരി ആളുകൾ രാഷ്ട്രീയ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ ഒക്കെ കോത്തലക്കാര് ഒത്തിരി വന്നിട്ടുണ്ട്. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാളെ ഇതുവരെ കാര്യമായിട്ടുണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെ കുട്ടിച്ചനാണ്. അത് പറയാൻ എനിക്ക് എളുപ്പമാണ്, പക്ഷേ അതിൻ്റെ പിന്നിലെ ത്യാഗം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു ത്യാഗത്തിൻ്റെ ഒരു ബാക്കിപത്രം, അത് നമുക്കൊക്കെ ഒരു വികാരമായിട്ട് വിചാരമായിട്ട് നമ്മിൽ കടന്നു വരുമ്പോൾ കുട്ടിച്ചൻ എത്രമാത്രം തൻ്റെ കുടുംബത്തെക്കാൾ ഒരു സമൂഹത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു സഭയുടെ ഉന്നതിക്കു വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു, തന്നെ തന്നെ ഇല്ലാതാക്കി, അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ മനുഷ്യപുത്രനെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയണം. കാരണം മനുഷ്യപുത്രനായ യേശു അങ്ങനെയുള്ള ആളായിരുന്നു. ഇതുപോലെയുള്ള ഒരു വലിയ സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ കുട്ടിച്ചൻ നമ്മുടെ മനസ്സിൽ ഇന്ന് ജീവിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകം വായന, സംസ്കാരം, സമാധാനം ഈ മൂന്ന് പദങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ജോയിസ് തോട്ടക്കാടിനെയും ലാലിനെയും ഈശോയെയും മറ്റ് പ്രിയപ്പെട്ട എല്ലാവരെയും, വർഗീസ് ജോൺ തോട്ടപ്പുഴയും ഒക്കെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ കടഞ്ഞെടുത്ത രീതിയിലാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകം ക്രമീകരിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടി ഇടപെട്ട മൂന്ന് മേഖലകൾ: വായന, വായിക്കണം. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. റീഡിംഗ് മേക്സ് എ മാൻ ഫുൾ എന്ന് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞതിൻ്റെ പിന്നിലായിട്ട് ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. വായനയിൽ കൂടിയാണ് എഴുത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് വായിക്കാൻ അറിയാത്തത് കൊണ്ട് എല്ലാവരും തള്ളുക, ട്രോളിങ്.
സ്വന്തം പേരില് ഞാൻ ഒരെണ്ണം അങ്ങോട്ട് തള്ളിയാൽ എന്റെയാണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് വിടുന്നത്. ഈ തള്ളു കാരണം PhD തീസീസുകൾ പോലും തള്ളല, സ്വന്തമായിട്ട് ആലോചിച്ച് കണ്ടെത്തി എഴുതുവാൻ കഴിയാത്ത, ഒരു വാചകം പോലും എഴുതുവാൻ കഴിയാത്ത ഡോക്ടർമാര് നമ്മുടെ ചുറ്റുപാടും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. വായിച്ച് വായനയുടെ ഘടന, വായനയിലെ ആശയത്തിന്റെ വിപുലീകരണം, ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്ന ഒരു പ്രക്രിയയുണ്ട് വായനയിൽ. ആ വായനയെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞ ആളായിരുന്നു നമ്മുടെ TP ജോർജ് കുട്ടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പുസ്തകമുണ്ടാക്കി, പുസ്തകങ്ങൾ ഉണ്ടാക്കി, പുസ്തകക്കട തുടങ്ങി. പിന്നെ കാശൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാമൊക്കെ മിക്കവാറൊക്കെ പൊട്ടിക്കെട്ടുണ്ടായിട്ടു. അത് മിക്കവാറും എല്ലാവരുടെയും ഈ രീതിയിൽ ചിന്തിക്കുന്ന എല്ലാ ഗാന്ധിയന്മാരുടെയും അനുഭവം അത് തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിന് മാത്രമേ ഇതുപോലെ ഒരു വേദിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കപ്പെടുവാൻ കോത്തലയിൽ സാധിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ ആ വായനയുടെ മേഖലയിൽ നമുക്കൊന്ന് പുനഃപ്രതിഷ്ഠിക്കുവാൻ നമ്മുടെയൊക്കെ വായന സംസ്കാരത്തിൽ ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഒരു ലൈബ്രറിയുടെ ചുമതലക്കാരൻ, പ്രധാന ചുമതലക്കാരൻ ആണ് എന്നുള്ളത് നമുക്കറിയാം. അതൊരു പ്രതീകാത്മകമാണ്. അദ്ദേഹം തന്റെ ജീവിതം ഉഴിഞ്ഞു വെച്ച ഒട്ടുമുക്കാലും അങ്ങനെയുള്ള കാര്യത്തിന്. ആ ഒരു മേഖല നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് സംസ്കാരമാണ്. നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം, അത് നമുക്കറിയാം ലോകത്തിലുള്ള മറ്റെല്ലാ സംസ്കാരങ്ങളിലും വ്യത്യസ്തമാണ്. ഏതാണ്ട് 21 സംസ്കാരങ്ങളെ പഠിച്ച ഒരു പണ്ഡിതൻ അവസാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഒരെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തകർന്ന് തരിപ്പണമായി. ഭാരത സംസ്കാരം ഒഴിച്ച്. ഭാരത സംസ്കാരത്തിന്റെ നന്മ എന്ന് പറയുന്നത് ബഹുത്വാത്മകതയുടെ ഒന്നിച്ചുള്ള പോക്കിന്റെ ഒരു വലിയ പാരമ്പര്യമാണ്. വിവിധ മതങ്ങള്, ഭാഷകള്, ജനവിഭാഗങ്ങള് ഇവയെല്ലാം ഒന്നിച്ച് ചേർന്നു പോകുവാനായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് ഭാരതത്തിലുണ്ട്. മറ്റു പലയിടത്തും ഉള്ളത് ഒരു മതം, ഒരു ഭാഷ, ഒരു വിധത്തിൽപ്പെട്ട ആളുകൾ, അവർ മാത്രം ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന സംസ്കാരങ്ങൾ ഉള്ളിടത്ത് ഈ ബഹുത്വാത്മകതയുടെ ആ ഒരു പാരമ്പര്യം, അത് കുട്ടിച്ചനിൽ വളരെയധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടിച്ചൻ ഒത്തിരി സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള, എല്ലാ തലങ്ങളിലുമുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ഒരു വലിയ നേട്ടമായിരുന്നു. അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഒരു ഓണസൽക്കാരത്തിന് ഞാൻ പങ്കുകൊണ്ടത് ഓർക്കുന്നു. അതില് പങ്കുകൊണ്ട നാട്ടിലെ വിവിധ മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വാക്കുകൾ, അതൊരു അവരുടെ ഇടയിൽ കുട്ടിച്ചൻ വരുത്തിയ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഒരു വലിയ സുഗന്ധം അവിടെ അനുഭവിക്കുവാനായിട്ട് ഇടയായി. ആ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നു നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ ഈ കോത്തലയ്ക്കുള്ള ഒരു വലിയ വലിയൊരു നന്മ അതാ. ഈ നാട്ടില് നമുക്ക് എല്ലാ വിഭാഗം ആളുകളുമായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഒരു വലിയ സൗഹൃദത്തിന്റെ ബന്ധമുണ്ട്. മൂന്നാമത് സമാധാനം. എല്ലായിടത്തും തോൽപ്പിച്ച് സമാധാനമുണ്ടാക്കുന്ന ഒരു ചിന്തയുള്ളിടത്ത്, തോൽപ്പിച്ച് സമാധാനമുണ്ടാക്കുകയല്ല സമാധാനമെന്ന് പറയുന്നത്, മനസ്സിൽ വരുത്തേണ്ടതായ ഒരു മാറ്റമാണ്. അത് സഭാജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്, അവിടെയാണ് അത് മാതൃകയാകേണ്ടത്. അതിനുവേണ്ടി ജയിച്ചവരാണ് മാതൃക കാണിക്കേണ്ടത്. കാണിക്കുമ്പോൾ അതിന് ശരിയായ അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാലും മുന്നോ മുൻകൂട്ട് അതിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ട ചില ഘടകങ്ങളുണ്ട്, ചില ഊന്നലുകളുണ്ട് എന്ന് കുട്ടിച്ചൻ വളരെ ശക്തമായിട്ട് പ്രവാചകത്വ ശൈലിയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് സഭാസമാധാന മേഖലയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീവ്രമായ ഒരു അഭിലാഷമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അല്പസ്വല്പം മറ്റുള്ള ചില പ്രതികരണങ്ങളോട് വല്ലാത്ത വേദനയുണ്ടായിരുന്നു. ഇതെല്ലാം കടിച്ചമർത്തിയാണ് അദ്ദേഹം ആഗ്രഹിച്ച ഒരു സമാധാനം കാണാതെ അദ്ദേഹത്തെ പോലെ മറ്റു പലരും കടന്നുപോയത്.
എങ്കിലും ആ സമാധാനത്തിൻ്റെ ഒരു സ്വപ്നം നമുക്ക് ഇവിടെ ഏതെല്ലാം സഭാവിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ ഇതെല്ലാം തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമാധാനത്തിൽ എപ്പം ത്യാഗമുണ്ടായാലേ പറ്റൂ, ആരുടെ ഭാഗത്തുനിന്നാണെങ്കിലും. അത് ഒരു കൂട്ടരും മാത്രമല്ല, എല്ലായിടത്തും ആ ഒരു സമാധാനത്തെ ഊന്നി പറഞ്ഞ കുട്ടിച്ചനെ ധന്യസ്മരണയിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം പലതിൻ്റെയും ഒരു നന്ദിയും മാതൃകയുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജേക്കബ് ജോർജ് സാറ്, ബഹുമാനിതരായ ജേക്കബൂരനച്ചൻ, ജീൻ ആണ്ടുട്ട, ആൻഡ്രൂ സച്ചൻ, ലേറ്റസ് വർഗി സാറ്, കുര്യം പാമ്പാടി സാറ്, ഷെവലർ ബി ബി എബ്രഹാം കടവംഭാഗം, വേദിയിലും സദസ്സിലും ആദരിയിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ശ്രീ ജോയിസ് ഓട്ടക്കാട് നിർവഹിക്കേണ്ട ഒരു ദൗത്യം എന്നെ ഇവിടെ വന്നപ്പോൾ ഏൽപ്പിച്ചതാണ്. അത് കാര്യമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്താൻ സാധിച്ചില്ല, എങ്കിലും പെട്ടെന്ന് കിട്ടിയ ഒരവസരം ഉപയോഗിച്ച് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. 3 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഈ പുസ്തകം എന്നുള്ളൊരാശയം ജോയിസ് ഞാനുമായിട്ട് പങ്കുവെക്കുന്നതിൻ്റെ പിന്നിൽ പല ആളുകളും മൺമറിഞ്ഞതിന് ശേഷം നാളുകൾ ചിലപ്പോൾ 25 വർഷമോ 50 വർഷമോ കഴിയുമ്പോഴായിരിക്കും പുസ്തകങ്ങൾ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത വരുന്നത്. പക്ഷേ ഇത് അങ്ങനെ സംഭവിക്കരുത്. കുട്ടിച്ചനെ സംബന്ധിച്ച് കുട്ടിച്ചൻ്റെ ആശയങ്ങൾ അനേക ലേഖനങ്ങളിൽ ഉള്ളത് നമുക്ക് സമാഹരിക്കണം, ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരാശയം ജോയിസുമായിട്ട് പറഞ്ഞു. അതിൻ്റെ സാമ്പത്തികം ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്കത് ഉണ്ടാക്കാം, ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നുള്ള ഒരു ധൈര്യം ജോയിസിന് പകർന്നു കൊടുത്ത് ജോയിസ് ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെയാണ് നമ്മുടെ മുമ്പിലൊരു പുസ്തകം പ്രകാശനത്തിന് അവസരം ലഭിച്ചത്. ജോയിസ് ഓട്ടക്കാടിൻ്റെ ആ ഒരു പരിശ്രമം ഇല്ലെങ്കിൽ ഈ ഒരു പുസ്തകം ഈ രൂപത്തിൽ വരുമായിരുന്നോ എന്നെനിക്ക് സംശയമാണ്. പുസ്തകത്തിന് ഇട്ടു കൊടുത്തിരിക്കുന്ന നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വായന സംസ്കാരം സമാധാനം, ബഹുമാനപ്പെട്ട ജേക്കൂറിനെ വെച്ചാൽ വളരെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വായന ഉണ്ടെങ്കിലേ സംസ്കാരം ഉണ്ടാകുകയുള്ളൂ, സംസ്കാരം ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാകുകയുള്ളൂ. അത് വളരെ അർത്ഥവത്തായ ഒരു 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 പിന്നെ സീക്വൻസിൽ അതാണ് അത് കോർത്ത് പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ആദ്യം എനിക്ക് ഞാൻ അത്രയും ആ ഒരു ആകർഷണമായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ പിന്നീടാണ് അതിൻ്റെ ആശയം കുറെ കൂടെ വലുതായി. ഇപ്പം അച്ഛൻ്റെ പ്രസംഗത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ കൂടെ അത് എനിക്ക് ശക്തമായിട്ട് അത് മനസ്സിലായി. ഈ പുസ്തകം അതിൽ കണ്ടതിനെ കുറിച്ച് പെട്ടെന്ന് പറയാൻ എല്ലാവർക്കും കിട്ടും. ബഹുമാനപ്പെട്ട ജേക്കബിൻ്റെ അച്ഛൻ്റെ പ്രൗഢമായ ഒരു അവതാരികയുണ്ട്. വളരെ രസകരമായ രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിനെ കൂടെ ഒന്ന് കമ്പയർ ചെയ്ത്, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞൊരു സിനിമയിലെ ഒരു കഥാപാത്രവുമായിട്ടും കമ്പയർ ചെയ്തൊക്കെയാണ് ഇത് ഈ അച്ഛനത് എഴുതിയിരിക്കുന്നത്. ഈ എൻ്റെ അനുഭവത്തിൽ വിയോഗം പലരുടെയും വിയോഗം മൂലമാണ് ചില ആളുകളെയൊക്കെ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളന്ന് അത്രയും കൊള്ളാം കൂട്ടത്തിൽ പേടപ്പെട്ട ഒരാളും എടുക്കണ എന്നൊക്കെ ഉള്ള രീതിയേ ഉള്ളൂ. പക്ഷേ വിയോഗത്തിൽ കൂടെ ഞാൻ അടുത്ത കാലത്ത് നിര്യാതനായ ഒരു രാഷ്ട്രീയ നേതാവ് നമുക്കെല്ലാം അറിയാവുന്ന ആളാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ശരിക്കും മനസ്സിലാകുന്നത് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് മരിച്ചു വനിതാ സമൂഹത്തിൻ്റെ ഒരു പ്രവർത്തകർ വത്സമ്മ ചാക്കോ എന്നാണ് പേര്, അവരുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കിയത് അവർ മരിച്ചതിന് ശേഷമാണ്. അപ്പം ഇങ്ങനെ ഒത്തിരി ഇങ്ങനെയാണ് ഈ കുട്ടിച്ചനെ സംബന്ധിച്ച് എനിക്കും ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കുട്ടിച്ചൻ മനോരമ ജോലി ചെയ്യുന്ന സമയത്ത് വന്ന് കാണും, സംസാരിക്കും, കൂടുതലും സഭാസമാധാനമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. മിക്കവാറും ഒരേ ആശയങ്ങൾ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ചില സമയത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ഏകദേശം ഒരേ ആശയം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു രീതി മാത്രമാണ് ഞാൻ കുട്ടിച്ചനിൽ നിന്ന് കണ്ടിരുന്നത്. പക്ഷേ അതല്ല അതിനപ്പുറം ഉണ്ടെന്നുള്ളത് കുട്ടിച്ചൻ്റെ വിയോഗത്തിന് ശേഷമാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഈ ജഗന്നച്ചൻ്റെ ആ അവതാരികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% അർത്ഥവത്താണെന്നുള്ളത് അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. പിന്നെ രാമുഖൻ ജോയിസ് ഓട്ടക്കാടാണ് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ആ പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഒരു ജീവിതരേഖ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ ഇതായിട്ട്. പിന്നെ സേവറി സക്രയസ് സേവറി സിനിമയുടെ ഒരു ചെറിയൊരു കുറിപ്പ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശയസമ്പുഷ്ടമായ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. 33 ലേഖനങ്ങളാണ്
അതിനകത്ത് ലഭ്യമായ 33 ലേഖനങ്ങൾ ഞാൻ പറയുള്ളൂ. അല്ലാതെ കാണാം, ഇനി എവിടെന്തെങ്കിലുമൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു റിവിഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ആരുടെയും കൈവശം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധപ്പെടുത്തുന്നത് നല്ലതായിരിക്കും, ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധപ്പെടുത്തുക. 34 അനുസ്മരണങ്ങൾ, ഒരുപക്ഷെ ഇനി അനുസ്മരണത്തിന് ഈ പലരും ചില മുന്നോട്ട് ഇവിടെ തന്നെ കൂടിയിരിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ വരാം. അപ്പം ഇനി നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതുമൊക്കെ ചേർത്ത് പുസ്തകം വിപുലീകരിക്കാൻ തന്നെ സാധ്യതകളുണ്ട്. പിന്നെ അനുബന്ധമായിട്ട് 2-3 ലേഖനങ്ങളുണ്ട്. ഈ പുസ്തകം കൊണ്ടുപോയാൽ മാത്രം പോരാ, ഇതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളണം. വളരെ സരസമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ലേഖനം വായിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ ലേഖനം വായിച്ച് തീരുന്നവരെ അല്ല, നമ്മളെ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യത്തില്ല, അത് വായിച്ച് ഒരു ബ്രേക്കും ഇല്ലാതെ തന്നെ വായിച്ച് തീരും. അങ്ങനെ ആണ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ഓരോ ലേഖനവും അങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. വളരെ സരസമായിട്ട് നല്ല ആശയങ്ങൾ, ഒരു നെഗറ്റീവ് രീതിയിലാണ് ആശയങ്ങൾ അദ്ദേഹം പലപ്പോഴും അവതരിപ്പിക്കുന്നത്. അത് വളരെ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. പിന്നെ ഒരു വലിയ പ്രവാചക ശബ്ദം, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പ്രവാചക ശബ്ദം ഇത് നമുക്ക് കിട്ടും. പല കാര്യങ്ങളും നമ്മുടെ തോമസ് ലാൽ സാറ് പറഞ്ഞതുപോലെ 90s അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം ലോകത്ത് നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ പല കാര്യങ്ങളും പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു പക്ഷേ 25 വർഷമോ അത്രയൊന്നും വേണ്ടി വരികയല്ല, 30 വർഷത്തിനകത്തൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പുസ്തകം ഒരു പുതിയ വായനക്കാർക്ക് നല്ലൊരു പ്രചോദനമാകട്ടെ. വായന, സംസ്കാരം, സമാധാനം, ഇത് അർത്ഥവത്തായ ഈ പുസ്തകത്തിൻ്റെ നല്ല വായനക്കാരെ എല്ലാവരും തീർന്ന് ഇനിയും കൂടുതൽ ലേഖനങ്ങൾ കണ്ടെത്താൻ അവസരമുണ്ടെങ്കിൽ അതും കണ്ടെത്തി നമുക്കിപ്പോൾ അടുത്ത ഒരു പതിപ്പിന് അവസരമുണ്ടെങ്കിൽ അത് ചെയ്യാം. എല്ലാ ഈ വായനക്കൂടെ ആശയങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോറി കുട്ടിയെ ഒന്ന് സ്മരിച്ചുകൊണ്ടും, എന്നു വെച്ചാൽ എല്ലാവരും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കാതിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ജയകുന്നച്ചൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ലൊരു ഗാന്ധിയനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നമ്മൾ കൂടുതലൊന്നും അതിനെ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. തനി ഗാന്ധിയനായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹം എന്നുള്ളത് പരിചയത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ, ഭാര്യ, മക്കള്, സഹോദരങ്ങൾ, ഇവര് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം ഉണ്ടായിരിക്കുന്ന ആ ഒരു വിഷമത്തിൽ നിന്ന് അവർ മോചിതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജോർജ് കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്നേഹം നിറഞ്ഞവര്, ഒരു വികാരി അച്ഛൻ എന്ന നിലയിൽ ജോർജ് കുട്ടി സാറിനെ ഓർക്കുമ്പോൾ ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി, ശാന്തൻ, സൗമ്യൻ, ചിന്തകൻ, എനിക്ക് മുന്നേ പ്രസംഗിച്ച സാറ് പറഞ്ഞതുപോലെ ഒരു പ്രവാചകൻ, മനുഷ്യൻ കൂടുവിട്ട് വേറൊരു കൂട്ടിലേക്ക് പോകുന്ന പല കാര്യങ്ങൾ എന്നോട് പല പ്രാവശ്യവും എൻ്റെ മുറിയിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. നൈമിഷികമായ ലോകത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത അനുഭവം, അതുകൊണ്ട് ജീവിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യനായിരുന്നു. ഒന്നും നേടിയില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവരെ കൈപിടിച്ച് നടത്തി, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു. പല വിദ്യാർത്ഥികളും എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ പുസ്തകം മേടിച്ചു തന്ന ആ സാറാണ്. അങ്ങനെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ പുസ്തകമായിട്ടും പൈസയായിട്ടും ഒക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇങ്ങനെ സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യൻ ചെരുപ്പ് തേഞ്ഞാലും ആ കീറിയ ചെരുപ്പിട്ടൊന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു മനുഷ്യസ്നേഹി, മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനുഷ്യസ്നേഹി, ജീവിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യൻ, അതുപോലെ നല്ലൊരു സമാധാന കാംക്ഷി,
സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ തട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കൂടി വന്നിരിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ, ഒരു നല്ല സ്പിരിറ്റാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ശ്രേഷ്ഠരെ വേദിയിലും സദസ്സിലും വന്നു ചേർന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ചടങ്ങിൽ വന്ന് സംബന്ധിക്കുന്നതിന് എന്നെ കൂടെ ക്ഷണിച്ചതിനുള്ള സന്തോഷവും ഇതെന്റെ കടമയാണെന്നുള്ളത് ഓർത്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് അടക്കട്ടെ. ഏതാണ്ട് 43 വർഷങ്ങൾക്ക് മുമ്പ് പാമ്പാടി കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പലായിട്ട് ഞാൻ കോട്ടയത്ത് നിന്ന് പാമ്പാടിയിൽ വന്ന കാലം മുതൽ ഒരു തറക്കുന്നിൽ പാപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലോക്കൽ ബോർഡ് മെമ്പറായിട്ട് അദ്ദേഹം, അന്നും അദ്ദേഹത്തിൻ്റെ മീശയും തലമുടിയൊക്കെ അല്പം ഒരു സോൾട്ട് പെപ്പർ ലെവലിൽ നിന്നെങ്കിൽ, എങ്കിലും അദ്ദേഹത്തിൻ്റെ ചുറിയുറുക്കും ഈ കോളേജിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി പലയിടത്ത് യാത്ര ചെയ്യുന്നതിലും മറ്റും അദ്ദേഹം കാണിച്ചിരുന്ന ഉത്സാഹവും ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ഇത് പറയാൻ കാരണം, ഈ 10-18 വർഷം ഞാൻ പാമ്പാടി കോളേജിൽ ഇരുന്ന കാലഘട്ടത്ത് ഈ പാപ്പച്ചന്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇങ്ങനെയൊരു മകൻ അദ്ദേഹത്തിനുള്ള വിവരം, അല്ലെങ്കിൽ ആ മകനെ ഒന്ന് കാണുന്നതിനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സഭയിലെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കോട്ടയത്ത് സമാന ചിന്തകരായ കുറേ ആളുകൾ ഒന്നിച്ചുകൂടി ചില ആലോചനകൾ നടന്നു. ഇവിടെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, സ്ഥിരം ചില പോസ്റ്റിലേക്ക് ആളുകൾ ഇരിക്കുന്നത് അദ്ദേഹത്തെ ചൊടിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ രണ്ടോ മൂന്നോ ആവർത്തി, മൂന്നാം ആവർത്തിയിലും ചില സ്ഥാനങ്ങളിലേക്ക് ചിലർ മത്സരിക്കാൻ തയ്യാറായി വന്നപ്പോൾ അത് അനുവദിച്ചുകൂടാ എന്ന് ചിന്തിച്ച് ഞങ്ങൾ കുറെ പേർ കൂടിയാലോചന നടത്തിയ സന്ദർഭത്തിൽ അത് വ്യാപിച്ച് ഈ മലങ്കരയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും പല യോഗങ്ങളിലും കൂടി ഒരു പുതിയ പബ്ലിക്കേഷൻ ഞങ്ങൾ അതിൻ്റെ പേരിൽ നവോത്ഥാനം എന്ന പേരിൽ പുറത്തിറക്കുകയുണ്ടായി. അതിൽ തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന ഒരു ആർട്ടിക്കിള്, അത് സീരീസായിട്ട് ഇങ്ങനെ വരുന്നത് പലരുടെയും ശ്രദ്ധ നേടി. അതിൻ്റെ അവതാരകൻ, അതിൻ്റെ ലേഖകൻ ജോർജ് യൂട്ടി, നിങ്ങളുടെ കുട്ടിയച്ഛനായിരുന്നു. ഞാൻ ജോർജ് യൂട്ടി എന്നാണ് വിളിച്ചത്. ആർക്കും പിടിതരാത്ത ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അച്ഛൻ പറഞ്ഞ പോലെ ആരും തിരിച്ചറിഞ്ഞില്ല. അങ്ങേരുടെ ഗാംഭീര്യം എന്തെന്ന് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലൂടെയാ. രൂപത്തിലോ ഭാവത്തിലോ ഒരു തുണിസഞ്ചിയിൽ കുറേ പുസ്തകങ്ങളും കുറേ ബുക്കുകളും കുറേ എഴുതിയുണ്ടാക്കിയ ആർട്ടിക്കിളുമൊക്കെയായിട്ട് അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അധികം ശ്രദ്ധിക്കില്ല. കാരണം രൂപത്തിലല്ലല്ലോ കാര്യം, നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന രൂപത്തിലാണ്. എന്നാൽ തലയ്ക്കകത്ത് ആൾതാമസമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ കാണുമ്പോഴാണ്. ഇവിടെ പറയുകയുണ്ടായി, അതിനെക്കുറിച്ച് പലരും എടുത്തെടുത്ത് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പലപ്പോഴും ഗദ്യമാണോ പദ്യമാണോ എന്ന് പോലും സംശയം തോന്നും അദ്ദേഹത്തിൻ്റെ ചില വരികൾ വായിക്കുമ്പോൾ. മാത്രമല്ല, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കൂരമ്പുകൾ ചെന്ന് തറയ്ക്കേണ്ട സ്ഥലങ്ങളിൽ തറയ്ക്കും എന്നുള്ളത് നമുക്ക് കാണുമെങ്കിലും അതിന് രഹസ്യാത്മത കൊടുത്ത് പൊതിഞ്ഞ് മനുഷ്യന് സന്തോഷം പകരുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുമായിരുന്നു. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന ശൈലി 2-3-4 വർഷം ഞങ്ങൾ തുടർച്ചയായി ഒന്നിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ ജോർജ് യൂട്ടിയെ ആദ്യം കാണുന്ന സന്ദർഭത്തിൽ പാപ്പച്ചന്റെ മകനാണെന്നുള്ളത് പോലും ഞാൻ മനസ്സിലാക്കിയില്ല. ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞാണ് തറക്കുന്നൽ പാപ്പച്ചന്റെ മകനാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം എന്നെ ബോധ്യപ്പെടുത്തിയത്. അതുപോലും ഐഡന്റിറ്റി അദ്ദേഹം തരാറില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ ചിരകാല സ്വപ്നങ്ങൾ പലതായിരുന്നു.
സമൂഹത്തിലെ ജാതി മത വർഗ വിദ്വേഷങ്ങളൊക്കെ പടർന്ന് കയറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്ത് കാര്യം വന്നാലും അതിലൊക്കെ ശകലം ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സ്വഭാവം, അതിനെ ശക്തിയായി എതിർത്തിരുന്നു ആ വലിയ മനുഷ്യൻ. മാത്രമല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും, എന്തെങ്കിലും കണ്ടാൽ രോഷാകുലനാകുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിന്. പക്ഷെ അത് ആ ഭാവത്തിലൊന്നും കാണില്ല, എഴുത്തിലാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. നയമാത്മാ ബലഹീനേന ലഭ്യ എന്നാ പറയുന്നത്. അതായത് ആത്മനെ പോലും ഒരു ബലഹീനന് ലഭ്യമാകില്ല എന്ന്. ഇദ്ദേഹത്തിന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ഒരു ശക്തി, ശക്തമാനായിരുന്നു. ഈ ശക്തിയുടെ ഉറവിടം അദ്ദേഹത്തിൻ്റെ ഉള്ളിലായിരുന്നു. അതിങ്ങനെ പുകഞ്ഞുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീനാളം പോലെയായിരുന്നു. അത് ഏറ്റു ദഹിക്കപ്പെടാൻ ധാരാളം ആളുകൾക്ക്, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കുന്നവരെ അദ്ദേഹം ഈ കൂരമ്പുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞു വന്നത്, എവിടെ ധർമ്മം മോശമാകുമ്പോൾ, ധാർമ്മികത കുറയുമ്പോൾ, തെറ്റുകൾ കാണുമ്പോൾ ശക്തിയായി സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആ വൈഭവം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കരുതൽ, ഈ സഭാസ്നേഹം, സമൂഹത്തെക്കുറിച്ചുള്ള ബോധ്യം, സഭയിലെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ അനേകമനേകം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ തീർച്ചയായും ഉണ്ടാകും. നമുക്കൊക്കെ വേണ്ടി ഈ സമൂഹത്തിൽ അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ വലിയ കാഴ്ചപ്പാടുകൾ ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും രൂഢമൂലമാകട്ടെ, കൂടുതൽ പ്രസരിക്കട്ടെ. അദ്ദേഹം മുകളിലിരുന്ന് പ്രാർത്ഥിക്കട്ടെ നമുക്കൊക്കെ വേണ്ടി. നമുക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ വാചകങ്ങൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, തിരിച്ചറിഞ്ഞില്ല, അദ്ദേഹത്തെ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് എ കെ കുര്യനച്ഛനും വിഹേരിയച്ഛനും പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പോഴിവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം മുഴുവൻ എനിക്ക് ഇന്ന് രാവിലെ ഇരുന്ന് വായിക്കാൻ പറ്റി. മാത്രമല്ല, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ 8 വർഷം ജോലി ചെയ്തിരുന്ന ആളാണ്. എസ് ബി കോളേജിൽ, ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് MA എടുത്തിട്ട് പിന്നെ പുസ്തകശാലകൾ നടത്തുകയും നാട്ടുകാർക്ക് വേണ്ടിയും പുതുക്കാരി പ്രസിദ്ധനായി നടത്തുന്ന നാട്ടുകാർക്ക് വേണ്ടിയും സഭാസമാധാനത്തിന് വേണ്ടിയും ജീവിതം ഉഴിഞ്ഞു വെച്ച് ഒന്നും ആകാതിരുന്ന ഒരാളെന്ന് വിചാരിച്ചും പറഞ്ഞാൽ വളരെ ശരിയാണ്, ഒന്നും ആയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനോരമയിൽ നിന്ന് റിട്ടയർ ശേഷമാണ് ഇദ്ദേഹം, ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം അവിടെ ഇല്ല, അതിന് ശേഷമാണ് അവിടെ വന്ന് ജോലി ചെയ്തതെന്നാണ് എൻ്റെ വിചാരം. അവൻ്റെ 8 വർഷം എന്ന് പറയുന്ന കാലഘട്ടം ഞാനൊന്ന് കണക്കൂട്ടി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ജോലി ചെയ്തത്. പക്ഷേ അദ്ദേഹം ഇത്രയും ക്വാളിഫിക്കേഷനും എഴുതാൻ വളരെ ഭംഗിയായിട്ട് ഈ പുസ്തകം വായിച്ചു മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ വളരെ സരളമധുരമായ മലയാളത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ പത്തുമറം തേറായിലുണ്ടായിരുന്ന അച്ഛനുണ്ടല്ലോ അവിടെ, ആ ഇവനെ റമ്പാച്ചനെ പറ്റി, റമ്പാച്ചനെതിരായിട്ട് വലിയ കൂരമ്പുകൾ ഉണ്ടാകുകയും പിന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹത്തെ പറ്റി വളരെ നന്നായിട്ട് പഠിച്ച് ജസ്റ്റിഫൈ ചെയ്ത് എഴുതിയ ഒരു ലേഖനം ഞാൻ വായിച്ചു. ശരിയല്ലേ, ജസ്റ്റിഫൈ ചെയ്ത ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഈ റമ്പാച്ചനെ പറ്റി ഒരു പരിചയം, ഞങ്ങളുടെ കോട്ടയത്തുള്ള, ഞാൻ കോട്ടയത്താ താമസിക്കുന്ന മെഡിക്കൽ കോളേജിലൂടെ, ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മകന് ITI അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം നടത്തുന്ന ITI ഒരു അഡ്മിഷന് വേണ്ടി ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു 500 രൂപ തരണമെന്ന് പറഞ്ഞു. എൻ്റെ 500 രൂപ മേടിച്ചു. ആ പയ്യന് വേണ്ടി ഞാൻ കൊടുക്കുകയും അവൻ പയസായി പിന്നെ ഗൾഫിൽ പോവുകയും വലിയ രാജാവായി വലിയ മഹാനായി തിരികെയൊക്കെ ചെയ്തു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹമായിട്ട് ഇടപെടുന്നത്. പക്ഷെ അതുകൊണ്ട് മനോരമയിലെ ഒരു എഡിറ്റർ പറഞ്ഞെന്നും പറഞ്ഞ് കാശ് മേടിക്കാതിരുന്നില്ല പുള്ളി. അദ്യ 500 രൂപയിൽ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞിട്ട് മേടിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ആത്മാർത്ഥത നിൽക്കുന്ന സഭയിലും ആ പ്രസ്ഥാനത്തുമായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളായിട്ട് എനിക്ക് അദ്ദേഹത്തെ പറ്റി പിന്നെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആരും തിരിച്ചറിയാത്ത, ഞാൻ തിരിച്ചറിയാൻ താമസിച്ചു പോയ ഒരു വ്യക്തിത്വമാണ് ജോർജ് കുട്ടി.
അദ്ദേഹം, ഞാൻ ഓർക്കുന്നത് അദ്ദേഹം ഈ പിന്നെ ബുക്ക് വേവ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നടത്താതെ പണ്ട് തന്നെ കെ എം ചെറിയാനോ കെ എം മാത്യുവിൻ്റെ ആരംഭകാല കാലഘട്ടത്തിലൊക്കെ മനോരമിച്ചിരിയായിരുന്നു. അവിടെ ഒരു എഡിറ്ററായിട്ട് തന്നെ പുള്ളിക്ക് അവിടെ ഇരിക്കുന്നു, പ്രൂഫ് റീഡറായിട്ടാണ് പുള്ളി കഴിഞ്ഞത്. ആ പ്രൂഫ് റീഡിങ് മോശമല്ല. വിഖ്യാതനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ടി എസ് എലിയറ്റ്, മലയാളത്തിലെ കുട്ടിക്കൃഷ്ണമാരർ മുതലായവരൊക്കെ പ്രൂഫ് റീഡേഴ്സായിട്ട്, മാതൃഭൂമിയിലൊക്കെ പ്രൂഫ് റീഡേഴ്സായിട്ട് ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരാണിത് പ്രധാനമായിട്ട്. നമ്മൾ എന്തെങ്കിലും നമ്മൾ ഓരോരുത്തർ കാക്കം പൂക്കരം പോലെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിൽ അത് വരുന്നതിന് മുമ്പ് അവസാനത്തെ ഒരു ലിങ്കാണ് ഈ പ്രൂഫ് റീഡേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പോയി, പ്രിന്റ് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെ വരുന്ന ഒരുപാട് അബദ്ധങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ, അവസാന നിമിഷത്തിൽ അവരുടെ കൂടി ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് അബദ്ധങ്ങൾ പത്രത്തിൽ വരുന്നുണ്ട്. മരിക്കാത്തയാൾ മരിച്ചെന്നും പറഞ്ഞ് പത്രത്തിൽ വന്ന് ഓർക്കുന്നുണ്ടോ? മരിക്കാത്തയാൾ മരിച്ചെന്നും പറഞ്ഞ് അവസാനം നിശ്ചയിച്ചു ഒരാൾ മാത്രമേ, ഒന്നോ രണ്ടോ പേര് മാത്രമേ ചരമ വാർത്തകൾ എഴുതിയെടുക്കാവുള്ളൂ. അതിനുശേഷം ആ വിളിച്ചു പറയുന്ന ആളിൻ്റെ, മിക്കവാറും ഏജന്റന്മാരായിരിക്കും, അല്ലെ, വിളിച്ചു പറയുന്ന ആളിൻ്റെ ഫോൺ നമ്പർ മേടിച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ മരിക്കാത്തയാൾ മരിച്ചെന്ന് പറഞ്ഞ് പത്രത്തിൽ വന്ന പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് വിളിച്ചു പറയാൾ മരിച്ചുപോയി, ഇത്രാം തീയതി ഇത്രാം സമയത്ത് ചവട കാണുന്ന പറയുമ്പോൾ ദൂരെ നിന്ന് മലബാറിൽ നിന്നൊക്കെ അയാളെ വീട്ടിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ക്രോസ് ചെയ്ത് ചെക്ക് ചെയ്ത് വളരെ സൂക്ഷിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രൂഫ്റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. അങ്ങനെ ഒരു റോള് പ്രൂഫ് റീഡേഴ്സായിട്ടിരുന്നിട്ട് പത്രാധിപ സമിതിയിൽ കയറിയ ആളുകളുടെ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ധാരാളം പേരങ്ങനെ വളരെ സമർത്ഥരായിട്ട് ഇറങ്ങി വലിയ പുസ്തകങ്ങൾ എഴുതി സാഹിത്യ അക്കാദമി അവാർഡിൽ ലഭിച്ച ആളുകൾ വരെ അവിടെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പത്രാധിപ മനോരമയുടെ പത്രാധിപ സമിതിയിൽ ഇരിക്കുകയായിരുന്നെങ്കിലും, പക്ഷെ ഇരുന്നാലുള്ള ഒരു കുഴപ്പം, ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി മാത്രം, നമ്മുടെ ദേവലോകത്തെ ബാബായ്ക്ക് വേണ്ടി മാത്രം പുള്ളിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ഞാൻ സമ്മതിച്ചത്. മനോരമ ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ ചീഫ് എഡിറ്റർ കെ മാത്യു അദ്ദേഹത്തോട് ഇന്ന് ചോദിച്ചു, ഒരു കാലത്ത് സഭയ്ക്ക് വേണ്ടി, ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി, ദേവലോകത്തെ ബാബായ്ക്ക് വേണ്ടിയൊക്കെ സമരം ചെയ്ത മനോരമക്കാർ എന്തുകൊണ്ട് എതിർപക്ഷത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, നമുക്കതിപ്പം വി കാണ്ട് അഫോർഡ്, കാരണം നമ്മുടെ വായനക്കാരിൽ ഒരു നല്ല ശതമാനം, കുറഞ്ഞ ഒരു 10% വായനക്കാരുണ്ട് യാഗോക്കാർ. അതുകൊണ്ട് നമ്മൾ അവരെ ഒപ്പൻ ചെയ്യാൻ പറ്റുകയില്ല. സത്യം എന്താണെന്ന് പറഞ്ഞാലും, പണ്ട് മാമ്മാപ്പിള്ളയുടെ കാലത്തോ അല്ലെങ്കിൽ കെ എം ചെറിയാൻ്റെ കാലത്തോ ഒരു സഭയിൽ ഒരു ഉറച്ചു നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഒരു പത്രമാണത്. പക്ഷെ ഇപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുകയില്ല. എല്ലാ കാര്യങ്ങളും വാർത്ത കൊണ്ട് നായന്മാരാണ്, NSSകാരാണ്, അവരുടെ പത്രമായിട്ട്, ഈഴവരാണെ അവരുടെ പത്രമായിട്ട്, മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ പത്രമായിട്ട്, അങ്ങനെ വന്ന് പിന്നെ ഇവരെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി ആരെയും ഒഫൻഡ് ചെയ്യാതെ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ, ഇറാൻ ഇറാഖ് യുദ്ധമൊക്കെ നടക്കുകയാണെങ്കിൽ കോഴിക്കോട്ട് ഇറങ്ങുന്ന മനോരമയിൽ വരുന്നൊരു ഹെഡ്ലൈൻ ആയിരിക്കില്ല നമ്മുടെ ഇവിടെ. ഇറാൻ ഇറാഖ് യുദ്ധത്തിൻ്റെ കാലത്ത് ഇറാഖ് അടിച്ചു കയറുന്നതും പറ്റി കോഴിക്കോട്ടിൽ ലേഖനം വരികയാണെങ്കിൽ ഇറാഖിനെ തരിപ്പണമാക്കിയെന്നായിരിക്കും ഇവിടുത്തെ ഇടിഞ്ഞു വരുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് കൊടുക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ, അങ്ങനെ ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് അവിടെ പത്രാധിപ സമിതിയിൽ ഇരുന്ന് സ്വന്തം വ്യക്തിത്വം തെളിയിക്കുകയും ഫ്രീഡം വിലയിഴിക്കുകയും ചെയ്യേണ്ടി വന്നേനെ എങ്കിലും അദ്ദേഹത്തിന് അവിടെ എക്സൽ ചെയ്ത് സമർത്ഥനായിട്ടിരിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിനെ കാണാതെ പോയതിലും അടുത്ത് പരിചയപ്പെടാൻ പോയതിലും എനിക്ക് ദുഃഖമുണ്ട്. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. നമസ്കാരം. വൈദിക ശ്രേഷ്ഠരെ, ടേറ്റ് സുഹൃത്ത് സാർ ഉൾപ്പെടെയുള്ള ഗുരുജനങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാൾ നമ്മിൽ നിന്നും വിടവാങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും അയാളെക്കുറിച്ച് നമ്മൾ വളരെ ഹൃദ്യമായി അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ജീവിതത്തിൽ അവശേഷിപ്പിച്ചിട്ട് പോയ സാംസ്കാരികമായ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഇവിടെ സംസാരിച്ച ആളുകൾക്കൊക്കെ ജോർജ് കുട്ടിസാറിന്റെ വിവിധങ്ങളായിട്ടുള്ള മുഖങ്ങൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അദ്ദേഹം, ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഞാൻ ഉൾപ്പെടെയുള്ള അനേകം ചെറുപ്പക്കാരുടെ ഒരു മെന്റർ ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു, ഒരു മുതിർന്ന ഉപദേഷ്ടാവായിരുന്നു.
ഹോമർ എഴുതിയ ഇതിഹാസ കാവ്യമായ ഒഡീസിയിലാണ് നമ്മൾ മെന്റർ എന്ന വാക്ക് പരിചയപ്പെടുന്നത്. ഇത്താക്കയിലെ രാജാവായ ഒഡീസിയസ് ട്രോജൻ യുദ്ധത്തിന് കടന്നുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയാകാത്ത പുത്രൻ ടെലിമാക്കസിനെ മെന്റർ എന്ന തൻ്റെ വിശ്വസ്തനായ സ്നേഹിതനെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം യുദ്ധത്തിന് കടന്നു പോകുന്നത്. ഒഡീസിയസ് ട്രോജൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ല. പക്ഷെ അതിൻ്റെ യാതൊരു കുറവുകളും അറിയിക്കാതെ ടെലിമാക്കസ് മെന്ററുടെ സഹായത്തോടുകൂടി ഇത്താക്ക ഭരിച്ചു. ജോർജ് കുട്ടി സാറ് പുതിയ തലമുറയെ വഴികാട്ടുന്നതിൽ അദ്ദേഹം പുലർത്തിയ ശ്രദ്ധ, വ്യക്തിപരമായി 20 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ അതിനു മുൻപ് പരിചയമില്ല. ബസേലിയസ് കോളേജിൽ മലയാള വിഭാഗത്തിലൊരു അതിഥി അധ്യാപകനായി ഞാൻ പ്രവർത്തിക്കുന്ന സമയമാണ്. പാമ്പാടിയിലെ ലൈബ്രറിയിൽ ഒരു വൈകുന്നേരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്നെ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത്. പക്ഷെ എനിക്കപ്പോൾ അദ്ദേഹത്തെ നല്ലതുപോലെ അറിയാമായിരുന്നു. തുടർന്ന് ഈ ദേവാലയത്തിന്റെ യുവപ്രസ്ഥാനത്തിന്റെ മീറ്റിങ്ങിൽ, പ്രത്യേകിച്ച് കപ്പ മീറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കുന്ന യുവജന കൂട്ടായ്മയിലേക്ക് അദ്ദേഹം വീണ്ടും ക്ഷണിച്ചു. ആ മീറ്റിങ്ങുകൾ എത്രമാത്രം സർഗാത്മകമായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി ഓർത്തെടുക്കുകയാണ്. കാരണം അവിടെ 2 തലമുറകളെ എപ്പോഴും കാണാൻ കഴിയും. മുതിർന്ന ഒരു സീനിയേഴ്സിന്റെ ഒരു ടീമുണ്ട്, അതോടൊപ്പം തന്നെ ജൂനിയേഴ്സിന്റെ ഒരു ടീമുണ്ട്. എന്ത് വിഷയത്തെക്കുറിച്ചും വളരെ ഗഹനമായ ചർച്ചകൾ നടക്കുന്ന ഒരു ഇടം, സംവാദത്തിന്റെ ഒരു ഇടം, താൻ കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഒരു ഏകാധിപത്യത്തിന്റെ ഭാഷയ്ക്ക് പകരം എന്തെങ്കിലും പത്രക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ എന്ന് ചിരിച്ചു തള്ളുന്ന ഏകാധിപതികളുടെ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സംവാദത്തിന്റെ ഒരു ഇടം ഒരുക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് വളരെ ബഹുമാനത്തോടുകൂടി മാത്രമേ ഓർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ പുതിയ തലമുറയെ സംബന്ധിച്ച് അവർക്ക് പലപ്പോഴും ആരുടെയും പിന്നിൽ നടക്കുന്നത് താല്പര്യമില്ല. എന്നാൽ അവരോട് നയിക്കാൻ പറഞ്ഞാൽ അതിലും അവർക്ക് താല്പര്യമില്ല. മുന്നിൽ നിന്ന് നയിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് നടക്കുന്നതിനാണ്. ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ തലമുറയുടെ വികാര വിചാരങ്ങൾ അറിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ജോർജ് കുട്ടി സാർ. പ്രിയമുള്ളവരെ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക് മണ്ണിൽ ചവിട്ടി നടന്ന ഒരു മനുഷ്യൻ എന്നാണ്. വാഴൂരിൽ നിന്ന് കോട്ടയത്തേക്ക് ജോലി സംബന്ധമായി നിരന്തരം യാത്രകൾ ചെയ്യുമ്പോൾ ഏകാന്തമതികനായി അദ്ദേഹം സഞ്ചരിക്കുന്ന, ചിന്താഭക്തനായി സഞ്ചരിക്കുന്ന ജോർജ് കുട്ടി സാറിനെ എത്ര ദിവസങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം മണ്ണിൽ ചവിട്ടി നടന്ന മനുഷ്യനാണ്. ഹ്യൂമിലിറ്റി, സൗമ്യത, താഴ്മ എന്ന വാക്ക് തന്നെ രൂപപ്പെട്ടത് ഹ്യൂമസ് എന്ന ഗ്രീക്ക് മൂലത്തിൽ നിന്നാണ്. അതുകൊണ്ട് സൗമ്യതയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അഗാധമായി വേരുകൾ ആഴ്ത്തി നിൽക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. കർണാടകയിൽ നിന്ന് തന്റെ സുഹൃത്തിന്റെ ശവശരീരവുമായി 70 ദിവസങ്ങൾക്ക് ശേഷം മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അവൻ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്, അവൻ ചെയ്തത് തെറ്റോ ശരിയോ എന്നതിനെപ്പറ്റി. പക്ഷേ ഞാൻ എന്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് അവൻ പറയുമ്പോൾ നമുക്കവനെ സംശയിക്കാൻ കഴിയില്ല. അത്തരം മനസ്സാക്ഷിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ജോർജ് കുട്ടി സാർ. ഈ ലോകത്തിന്റെ വിമോഹനതകളൊന്നും അദ്ദേഹത്തെ ഒട്ടുമേ വിസ്മയിപ്പിച്ചില്ല. എന്നാൽ അദ്ദേഹം കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്
വിസ്മയിക്കുകയാണ്. ഡൊറോത്തി സയേഴ്സ് എന്ന കവയത്രി കുറിച്ച വരികൾ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവമേ, എന്ത് കണ്ടാലും വിസ്മയിക്കാത്ത ഇവനു വേണ്ടി നീ സ്വർഗത്തിൽ ഒരു വിസ്മയം ഒരുക്കി വെക്കണമേ. ദൈവമേ, എന്ത് കണ്ടാലും വിസ്മയിക്കാത്ത ഇവനു വേണ്ടി നീ സ്വർഗത്തിൽ ഒരു വിസ്മയം ഒരുക്കി വെക്കണമേ. നന്ദി, നമസ്കാരം. വൈദിക സാക്ഷിയെ വേദിയിൽ സംസ്കരിക്കുന്ന ബഹുമാന്യമായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ജോർജ് കുട്ടി സാറിനെ അനുസ്മരിക്കുവാൻ ഇങ്ങനെയൊരു വേദി ഉണ്ടാക്കിയതിൽ ഉള്ള പ്രത്യേകമായ സന്തോഷവും അതുപോലെ തന്നെ ഹൃദയംഗമായ നന്ദിയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ആദ്യം തന്നെ പ്രകാശിപ്പിക്കുവാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടിച്ചനെ കുറിച്ച് ഒത്തിരി അനുസ്മരണങ്ങൾ പറയുവാനും മനസ്സിനെ നന്നായി തട്ടിയ ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹമായിട്ടുള്ള ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രിയപ്പെട്ട കുട്ടിച്ചൻ അദ്ദേഹത്തിൻ്റെ പരമപ്രധാനമായ മേഖലകളിലൊന്ന് സഭയായിരുന്നു, മലങ്കര ഓർത്തഡോക്സ് സഭ. ഒരുപക്ഷെ അദ്ദേഹത്തിന് കുടുംബത്തെക്കാളും കുടുംബാംഗങ്ങളെക്കാളും മുകളിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമായി. ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ഒത്തിരി പിതാക്കന്മാരെയും വൈദികരെയും ഒക്കെ പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ട കുട്ടിച്ചൻ മുഖാന്തരമാണ്. ഇവിടെ ആരോഗ്യം സൂചിപ്പിച്ചതുപോലെ അഭിയന്തനായ ദിവംഗതനായ അഭിയന്തനായ പി സി യോഹന്നാൻ ബാച്ചൻ, യോഹന്നാൻ ബാച്ചൻ്റെ മുറിയിൽ ഞാൻ കുട്ടിച്ചനുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ, ഒത്തിരി രാത്രികൾ അദ്ദേഹവുമായിട്ട് അവിടെ ഇരിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന് കൂട്ടായിട്ട് പോയതാണ്. ഏറ്റവും ഒടുവിൽ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകുവാൻ കൂടെ അവസരം ലഭിച്ചിട്ടുണ്ട്. കുട്ടിച്ചനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു മനോഹരമായ അനുസ്മരണം, മനനം എന്നൊരു സാംസ്കാരിക മാസിക ഞങ്ങൾ രണ്ടാളും ചേർന്ന് ഒരു കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കാനിടയായിരുന്നു. അവസാനമായപ്പോൾ അതിൻ്റെ ലൈസൻസിൻ്റെ അല്പം പ്രശ്നങ്ങൾ ഉണ്ടായതോടുകൂടിയാണ് ആ സംരംഭം നിന്നുപോയത്. കുട്ടിച്ചൻ്റെ മനോഹരമായ തൂലിക, ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ തൂലിക വളരെ മൂർച്ചയുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾക്ക് അന്യായമായ മൂർച്ചയുണ്ടായിരുന്നു. താൻ ആരെ ഉദ്ദേശിച്ചോ, ഏത് പ്രസ്ഥാനത്തെ ഉദ്ദേശിച്ചോ, എന്തുദ്ദേശിച്ചോ വളരെ കൃത്യമായി അവിടെ ചെന്ന് കൊള്ളത്തക്ക നിലയിൽ എഴുതുവാനുള്ള അസാധാരണമായ ഒരു കഴിവ് പ്രിയപ്പെട്ട കുട്ടിച്ചനുണ്ടായിരുന്നു. ഞാൻ പരിചയപ്പെടുന്ന പ്രിയപ്പെട്ട കുട്ടിച്ചന് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ പിറകിലുള്ള ഒരു ജാലക ശക്തി പ്രിയപ്പെട്ട കുട്ടിച്ചനായിരുന്നു. ഞാനത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനവുമായിട്ട് നടക്കുന്ന ഒരു കാലം, എന്നേക്കാൾ പ്രഗത്ഭരായ ഏറെ നേതാക്കന്മാർ മത്സര രംഗത്തേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെട്ട് നിന്നപ്പോൾ എൻ്റെ പേരാദ്യമായി പ്രിയപ്പെട്ട മുഞ്ഞാണ്ടി സാറിനെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ ഒരാള് പ്രിയപ്പെട്ട കുട്ടിച്ചനായിരുന്നു. അങ്ങനെ ഞാൻ ജനപ്രതിനിധിയായി, ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി, അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റായി. ഈ സമയത്തൊക്കെ കുട്ടിച്ചന് മുഞ്ഞാണ്ടി സാറുമായിട്ടുള്ള അടുത്ത ബന്ധം രണ്ട് കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒന്ന്, സഭയുടെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഉമ്മൻചാണ്ടി സാർ വ്യത്യസ്തമായ അഭിപ്രായം ഒരുപക്ഷെ കണ്ടിരിക്കാം, പക്ഷെ അദ്ദേഹം അവസാനം ഉപദേശം തേടുന്നതിൽ ഒരു വ്യക്തിത്വം പ്രിയപ്പെട്ട കുട്ടിച്ചനാണ്. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജോർജ് കുട്ടി ഒന്ന് കാണണം. ഞാൻ അദ്ദേഹവുമായിട്ട് അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ചെല്ലാറുണ്ടായിരുന്നു, അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കുട്ടിച്ചൻ, അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമാണെങ്കിലും കുട്ടിച്ചന് പറയാനുള്ള അദ്ദേഹം തുറന്നു പറയും. കുട്ടിച്ചനോട് പറഞ്ഞു, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി ഈ പരിപാടി അവസാനിപ്പിക്കുന്നതല്ലേ, പുള്ളിക്ക് ഈ പാർട്ടിക്ക് നല്ലത് എന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ കുട്ടിച്ചനെ ഞാനിപ്പോഴും ഓർക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖല വായനശാലയായിരുന്നു, വായനയായിരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിലിലേക്ക് ഒരു കാലഘട്ടത്തിൽ ഏകപക്ഷീയമായ ഒരു ഭരണസമിതി വരും എന്ന് കണ്ടപ്പോൾ കുട്ടിച്ചനോട് പറഞ്ഞു, എൻ്റെ ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ് തരാം. എന്നിട്ട് അദ്ദേഹം എനിക്ക് മെമ്പർഷിപ്പ് തന്നു. ഒരുപക്ഷെ ആ ലൈബ്രറിയിലെ എത്ര ആളുകൾക്കറിയാം എന്നെനിക്കറിയില്ല. അദ്ദേഹം എനിക്കവിടെ ഒരു മെമ്പർഷിപ്പ് തന്നു. താലൂക്ക് പ്രതിനിധിയായിട്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു.
ഞാൻ താലൂക്ക് ലൈബ്രറി കൗൺസിലേക്ക് മത്സരിക്കുകയാണ്. ഞാനും പ്രിയപ്പെട്ട ശ്രീമതി നിതിക സുഭാഷും അടങ്ങുന്ന ഒരു ടീം താലൂക്ക് ലൈബ്രറി കൗൺസിലേക്ക് മത്സരിക്കുന്നു. വിജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കി കുട്ടജിനി ജില്ല മുഴുവൻ ഓടി നടന്ന ലൈബ്രറി പ്രവർത്തകരെ മുഴുവൻ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. കുട്ടിച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു ഗ്രന്ഥശാല പ്രവർത്തനം. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് അനുസ്മരിച്ച് അവസാനിപ്പിക്കാം. ഈ നാഷണൽ റീഡിംഗ് റൂമിൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു. വളരെ സാധാരണ നിലയിലുള്ള ഒരു കുടുംബം. അവരുടെ പിതാവ് മരിച്ചുപോയി. രണ്ട് പെൺകുട്ടികളുണ്ട് ഇവിടെ നമ്മുടെ കോത്തലയിൽ തന്നെ. അതിലൊരു കുട്ടിയുടെ കല്യാണം. ഈ കല്യാണം വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉമ്മഞ്ചാണ്ടിയെ സമീപിച്ചു. ഞങ്ങൾ പറഞ്ഞു ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം, ഈ വിവാഹത്തിന് ഒരു സഹായം ചെയ്യണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനും വലിയ ടൈറ്റില്ല, എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്യാന്നുള്ളതല്ലാതെ അതിനപ്പുറത്തൊരു വലിയ സഹായം ചെയ്യാൻ എനിക്കാവില്ല. ഉടൻ തന്നെ കുട്ടിച്ചിനൊരു നിർദ്ദേശം വെച്ചു, സാറേ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പം സാർ കെട്ടിവെച്ചൊരു 10,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്. ആ പൈസ ഇപ്പം തിരിച്ചു കിട്ടും, ഒരു കത്ത് തന്നാൽ മതി ആ പൈസ തിരിച്ചു കിട്ടും. ഞാൻ അന്തം വിട്ടുപോയി. ഞാനീ ഒന്ന് ചിരിച്ചു. അദ്ദേഹം എനിക്കൊരു കത്ത് തന്നു. ഞാൻ ആ കത്തുമായി പമ്പാടി വീഡിയോ സമീപിച്ചപ്പോൾ 10,000 രൂപ ലഭിച്ചു. അദ്ദേഹം മത്സരിക്കാൻ കെട്ടിവെച്ച പൈസ, ആ പൈസ ഞാനത് ഉദ്യോഗസ്ഥർ വാർത്തയായി. ആ പൈസ ആ വീട്ടിൽ കൊണ്ട് കൊടുത്തോ ഞാൻ ഓർക്കുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ പ്രിയപ്പെട്ട കുട്ടിച്ചനുമായി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷം ഒരു പ്രമാദമായൊരു കേസ് കേരള ഹൈക്കോടതിയിൽ നടക്കുകയാണ്. രണ്ട് പ്രാവശ്യം ഈ കേസിൽ പഞ്ചായത്തിന് വേണ്ടി നല്ല ഒരുമാതിരി പേരുള്ള അഡ്വക്കേറ്റുമാർ വന്നു. ആ കേസ് പരാജയപ്പെട്ടു. നമ്മുടെ എതിർകക്ഷി ഇപ്പം തമിഴ്നാട് ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന നമ്മുടെ കെ ടി തോമസ് സാറിൻ്റെ മോനെ, അദ്ദേഹമാണ് എതിർകക്ഷികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വരുന്നത്. അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു കേസിന് അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞാൽ 100,000 രൂപയ്ക്ക് മേലാണ് അദ്ദേഹത്തിൻ്റെ ഫീസ്. അപ്പം ഞാൻ കുട്ടിച്ചനോട് പറഞ്ഞു, സാറേ കേസിൽ നമ്മൾ തോറ്റുപോകും. എൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ തന്നെ ഈ കേസ് പരാജയം പഞ്ചായത്ത് പരാജയപ്പെട്ടുപോയാൽ എൻ്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും, ഈ പാർട്ടിക്കുള്ളിൽ ഞാൻ ഒറ്റപ്പെടും. അപ്പോൾ കുട്ടിച്ചനൊരു പോംവഴി പറഞ്ഞു തന്നു, ഇനി ഒറ്റ മാർഗമുള്ളൂ, നല്ല വക്കീലന്മാരായിരുന്നു കണ്ട് അവരുടെ കൂടെ പഠിച്ച ജഡ്ജി ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ചാൽ ഒരു പക്ഷേ ഈ കേസ് ജയിക്കാൻ സാധ്യതയുണ്ട്. കുട്ടിച്ചൻ്റെ ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു. ഞാൻ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് അന്വേഷിച്ചു. നമ്മുടെ പൂർവ്വപ്പണക്കാരനായ ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം മരിച്ചുപോയി, അഡ്വക്കേറ്റ് നീൽ എബ്രഹാം, ആലുവയിൽ അദ്ദേഹം താമസമുണ്ട്. ഹൈക്കോടതിയിലെ ഏറ്റവും നല്ല അഭിഭാഷകരിൽ ഒരാളാണ്. ഞാൻ നീൽ എബ്രഹാമിന് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ എൻ്റെ സങ്കട അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ശ്രമം നടത്താം. കുട്ടിച്ചൻ പറഞ്ഞതുപോലെ തന്നെ നീൽ എബ്രഹാമിനൊപ്പം പഠിച്ച ഒരു മജിസ്ട്രേറ്റിൻ്റെ കോടതിയിൽ എൻ്റെ പഞ്ചായത്തിൻ്റെ കേസ് വരുന്നു. ആ കേസിൽ പഞ്ചായത്ത് വിജയിക്കും. ഞാനിന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. തീർച്ചയായും പ്രിയപ്പെട്ട കുട്ടിച്ചനെ അനുസ്മരിക്കുവാൻ അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ മുമ്പിലുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ നല്ല ഓർമ്മകൾ എന്നും നിലനിൽക്കട്ടെ. ഇവിടെ ടൈറ്റസ് ഓഫീസർ ആരോ ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സ്വന്തമായി ജീവിക്കുവാൻ മറന്നുപോയ ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ട കുട്ടിയച്ചനെ സംബന്ധിച്ചിടത്തോളം, ജോലിയുടെ സാറിനെ സംബന്ധിച്ചിടത്തോളം അത് 100% സത്യമാണ്. അദ്ദേഹം സ്വന്തമായി ജീവിക്കുവാൻ മറന്നുപോയ ഒരു മനുഷ്യനാണ്. റോഡിൻ്റെ ഓരം ചേർന്ന് ഇങ്ങനെ നടന്നു പോകുന്ന അദ്ദേഹത്തെ ഇപ്പോഴും മനസ്സിൽ അദ്ദേഹത്തെ തെളിഞ്ഞു വരികയാണ്. തീർച്ചയായും ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ, ആ നല്ല സുഹൃത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ മരിക്കാത്ത ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇതുപോലെ അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ ഇങ്ങനെയൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതുപോലുള്ള മനുഷ്യരുടെ ഓർമ്മകൾ ഒരുപാട് കാതം മുന്നോട്ട് നയിക്കുവാൻ നമ്മയൊക്കെ പ്രാപ്തിപ്പെടുത്തും, അതിനുള്ള ഒരു ഊർജ്ജം നമുക്ക് തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ആ മധുരമായ ഓർമ്മകൾ അത് മരിക്കാതിരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജേക്കബ് സാർ, പുരോഹിത ശ്രേഷ്ഠന്മാരെയും ശ്രീ കുഞ്ഞു പുതുശ്ശേരി, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സംഘാടകരെയും,
ജോർജ് കുട്ടിയായിട്ട് എനിക്ക് ഏകദേശം ഒരു 15 വർഷത്തെ പരിചയമുണ്ട്. ഇവിടെ ഞാൻ താമസിക്കാൻ വന്നപ്പോൾ ആരാണ് എന്നാണെങ്കിൽ എങ്ങനെയോ ജോർജ് കുട്ടി അറിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ജോർജ് കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അവിടെ ഒരു ബാലചന്ദ്രൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്ലാസ് എടുക്കാൻ വരണം എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്ന് പറയും, ആരെ പറ്റിയും പുള്ളി സൂക്ഷ്മമായിട്ട് ഒരു നിരീക്ഷണം നടത്തി, അത് ഭയങ്കര ഒരു സ്റ്റഡി പുള്ളി നടത്തിയിട്ടാണ്. ഏത് കാര്യം എന്നെ കൊണ്ട് അവരുടെ ലൈബ്രറി കൊണ്ട് ചേർക്കുന്നു, അവരുടെ അവിടുത്തെ സമന്വയ സംഘത്തിൽ കൊണ്ട് ചേർക്കുന്നു, ഒരു അസൂയ എന്ന് പറയുന്ന ഇല്ലാത്ത നമ്മളെ ഇങ്ങനെ പൊക്കി ആരെ വേണേലും പുള്ളി ഉയർത്തിക്കൊണ്ട് വരാൻ പുള്ളി ഭയങ്കര താല്പര്യം കാണിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നടപ്പ് ഞാനിപ്പോഴും ഓർക്കുന്നു, തല കീഴോട്ട് കുനിച്ച് റോഡിൻ്റെ അരികിൽ കൂടി നടക്കുമ്പോൾ, അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ വണ്ടിയിൽ പോകുമ്പോൾ ഫലഭരണയെ തരിക്കൽ നമിച്ചിടുന്ന് പറഞ്ഞാൽ, നല്ല ഫലങ്ങളുള്ള മരം ചെറുതായിട്ടൊന്ന് ചാഞ്ഞ് നിൽക്കുന്ന പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ അറിവ്, അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി, ഇതെല്ലാം ആ ചെറിയ ചായവില് കൊണ്ട് അദ്ദേഹം ഇവിടെ കോത്തല എന്ന് പറഞ്ഞ അച്ഛൻ കോത്തലയെ പറ്റി പറഞ്ഞു. കോത്തല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കോ എന്ന് പറഞ്ഞാൽ എന്താന്നാണ്, എന്താ തലയുള്ളവരെന്നാണ് കോത്തലയെ പറ്റി പറയുന്നത്. അത് ഏത് രീതിയിലുള്ള തലയാകാം, നല്ല ബുദ്ധിയാകാം, ഉരുട്ട് ബുദ്ധിയാകാം, ഏതാണേലും കോത്തലക്കാർ ആ രീതിയിൽ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. ജോർജ് കുട്ടി സാറിനെ എനിക്ക് ജോർജ് കുട്ടിയെ പറ്റി ഓർക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വളരാൻ പറ്റിയില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോഴും ഞണ്ടുകൾ ഒത്തിരിയുള്ള സ്ഥലമാണ്. ഞണ്ടിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഞണ്ട് കയറിപ്പം മറ്റേ ഞണ്ട് അതിനെ വിളിച്ച് താഴ്ത്തിട്ട്, പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ വളരാൻ പറ്റിയില്ല. ഒന്നുമായില്ലെങ്കിലും അദ്ദേഹം എല്ലാവരും സ്മരിക്കുന്ന ഒരാളായി മാറി. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റിയാണ്. ശാന്തമായ ഒരു കുടുംബജീവിതം നയിക്കണേ അദ്ദേഹത്തിൻ്റെ ഈ രീതിക്കെല്ലാം നിൽക്കുന്ന ഒരു കുടുംബമായിരിക്കണം പുള്ളിയുടെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ ബുക്കിസ്റ്റാളിൽ ചെല്ലുമ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനെ കാണാറുണ്ട്. വളരെ ശാന്തമായ, വളരെ സൗമ്യതയോടെ പെരുമാറുന്ന, അത് അവർക്ക് ഉദ്ദേശം കാര്യമായി ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ളത് കാര്യമായി കളഞ്ഞോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ജീവിക്കാൻ, അവർക്ക് നല്ലൊരു മകനുണ്ട്, മക്കളുണ്ട്, ജീവിക്കാനുള്ള സൗകര്യമുണ്ട്, ഒരു ഒരു പ്രസ്ഥാനം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ അവർക്ക് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും. കുട്ടിച്ചിനെ ഓർക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിവിടെ വെച്ച് പറഞ്ഞപ്പോഴേ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞു 3 മിനിറ്റാണ് സമയം എന്നും. അതുകൊണ്ട് കുട്ടിച്ചൻ്റെ ആത്മാവിന് ശാന്തി നേർന്നുകൊണ്ട് കുട്ടിച്ചിനെ ഓർത്തുകൊണ്ട് ജോർജ് കുട്ടി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. ജോർജ് കുട്ടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ഇതിന് വിളിച്ച എൻ്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് എത്തട്ടെ. ഏറെ ബഹുമാന്യായ യോഗാധ്യക്ഷൻ ജോക്കുട്ടിയവർ, ആദരണീയരായ വൈദിക അസിസ്റ്റന്മാർ, വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന ഏറെ ആദരണീയരായ എല്ലാവർക്കും നമസ്കാരം. ശ്രീ ജോർജ് കുട്ടിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഈ 3 മിനിറ്റ് കൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വിമർശനം പോലെ പറയുന്നത്. കാരണം 1974-75 കാലഘട്ടം മുതൽ അവരുടെ വീട്ടിലെ ഒരു ജോലിക്കാരനായി തന്നെ ഒരു സന്തത സഹചാരിയായി ഞാൻ നടന്നയാളാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ജോലിക്കാരനായിരുന്നു, അവരുടെ എസ്റ്റേറ്റിലെ ജീവനക്കാരനൊക്കെ ആയി ഇങ്ങനെ നടന്നു. പിൽക്കാലത്ത് കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ എംഎയും പത്രപ്രവർത്തനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹവുമായി ഏതാണ്ട് 2014 കാലഘട്ടത്തിൽ അദ്ദേഹവുമായി കൂടുതൽ അടുക്കുവാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സംഘാടകനായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹവും ഞങ്ങൾ കുറച്ചുപേർ ഇവിടെ ഷാജി ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു, ഞങ്ങൾ കുറച്ചുപേർ കൂടി ആലോചിച്ച് ഉറപ്പിച്ച ഒരു വസ്തുതയാണ്, നാട്ടിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള ഒരു സംവിധാനം ഈ പഞ്ചായത്തുകളിൽ നടക്കുന്നില്ല, അതിനുള്ള ഒരു മാർഗം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും 2014 ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യവുമായി ഇളങ്കാവുദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങൾ ആ കൂട്ടായ്മ അവിടെ രൂപീകരിച്ചു. അങ്ങനെ 7 ദിവസത്തെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെയുള്ള കച്ചവടം നടത്തി. അതിനെ തുടർന്നാണ് ഇന്ന് പൂരപ്പുഴയിൽ കാണുന്ന
മാർക്കറ്റ് നിലനിൽക്കുന്നത്. അപ്പം ആ മാർക്കറ്റിൻ്റെയും ഐ എ ഗ്രേഡിൻ്റെയും ഒക്കെ തന്നെ വൈസ് പ്രസിഡന്റ് എന്നുള്ളതിൽ തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു നല്ല സംഘാടന മികവായിരുന്നു. കാരണം കർഷകരെ സംഘടിപ്പിക്കുന്നതിന് കാണിച്ച ഔത്സുക്യം ഒന്ന് പ്രത്യേകം പ്രശംസനീയമാണ്. അത് പറയുന്നത് നമ്മൾ ആർ പി എസിന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ ആർ പി എസിന്റെ ഉദ്ദേശം എന്താണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് കർഷകർക്ക് കർഷക തൊഴിലാളികൾക്കും ഏത് രീതിയിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭ്യമാകുമോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ ജോർജ് കുട്ടി. ആ രീതിയിൽ ഏത് രീതിയിലും സാധാരണക്കാരനോടൊപ്പം നിന്ന് ഇവിടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ആ വീട്ടിലെ ഒരു അംഗമായിരുന്നു. ആ നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. അപ്പം സാധാരണക്കാരന് വേണ്ടി എക്കാലവും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംഘടനാ മികവ്. ഒരു പക്ഷെങ്കിൽ ബഹുമാനെ അച്ഛൻ ഓർമ്മയാണ്, നമ്മൾ ESN ഓഡിറ്റോറിയത്തിൽ ഒരു ESകാരെ ഒക്കെ സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഓണം ആഘോഷിച്ചു. ആ കൂട്ടത്തിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. ഇതെല്ലാം പറയുമ്പോഴും ഇത്രയും കാല വിദ്യാഭ്യാസത്തോടൊപ്പം സഞ്ചരിച്ച എനിക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതിൽ ഞാൻ വളരെയധികം സങ്കടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരു സഹോദരനെ പോലെ തന്നെ നടന്നതാണ്. അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരുന്ന ആളാണ്. അതോടൊപ്പം റബ്ബർ ബോർഡിൽ തന്നെ അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹം പല പദ്ധതികളും അവിടെ ആവിഷ്കരിക്കുന്നതിനു വേണ്ടി പ്രോജക്റ്റുകൾ എഴുതി സമർപ്പിച്ചിട്ടുള്ള ആളാണ്. ആ വഴിയിലാണ് ഇവിടുത്തെ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുകാരെ ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന തോട്ടങ്ങളിൽ ടാപ്പിംഗ് പഠിപ്പിച്ചുകൊണ്ട് അവരെ തൊഴിൽ മേഖലകളിലേക്ക് വിന്യസിക്കാം എന്നൊരു അഭിപ്രായം അദ്ദേഹം എഴുതി അവിടെ സമർപ്പിക്കുകയുണ്ടായി. അതൊക്കെ ഇങ്ങനെ പ്രാവർത്തികമാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ റബ്ബർ ബോർഡിലും പ്രവർത്തിച്ചിടത്തോളം കാലം അദ്ദേഹം ഒരു ശക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. നല്ല പ്രോജക്റ്റുകൾ എഴുതി ഉണ്ടാക്കുന്ന ആളായിരുന്നു. ആ നിലയിൽ ഈ രാജ്യത്തെ കർഷകർക്കും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഒരു വലിയ നഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കാൻ ഈ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പണ്ടുകാലം മുതലേ ഞങ്ങൾ പറയുന്ന കോതാനിപ്പള്ളി എന്ന് പറയുന്ന സിയോൻ പള്ളിയുടെ അങ്കണത്തിൽ ഈ ഹാളിൽ വരാൻ ഒരവസരം ഉണ്ടാക്കി തന്ന ഇതിലെ ഭാരവാഹികളോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ജയിക്കുന്നതിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ആദ്യമേ ജയിക്കബ് കുര്യനത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയും അതിലെ സന്ദേശവും എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു എന്ന് പറയാതിരിക്കാൻ നോക്കുകയാണ്. ജോർജ് സാറുമായിട്ടുള്ള എൻ്റെ ബന്ധം സഭാബന്ധം തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കക്ഷിയിൽ ആയിരുന്നു. ഞാൻ സഭയുടെ ഒരു പ്രസിദ്ധീകരണം 19 വർഷമായിട്ട് അതിൻ്റെ എഡിറ്ററായിരുന്നു. ജോർജ് സാറ് നിരവധി ലേഖനങ്ങൾ പല പ്രസിദ്ധീകരണങ്ങൾ എഴുതുമായിരുന്നു. ഓരോ പ്രസിദ്ധീകരണം അത് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോപ്പി കൊണ്ട് തരും. എൻ്റെ പത്രത്തിൻ്റെ ഒരു കോപ്പി ഞാൻ സാറിന് കൊടുക്കും. ഞങ്ങൾ ആദ്യമേ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും വലിയ തീവ്രവാദികളാണ് സഭാകാര്യങ്ങളിൽ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ദീർഘനേരം സംസാരിച്ച് ഈ സഭാകാര്യങ്ങളൊക്കെ സംസാരിച്ച് എങ്ങനെ സഭയിൽ സമാധാനം ഉണ്ടാകണമെന്ന് പരസ്പരം ബോധ്യപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ജോർജ് സാർ എന്നോട് ഒരിക്കലും സത്യതയിൽ പലർക്കും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലുള്ളവർക്കൊക്കെ ശ്രേഷ്ഠ കാതോലിക്ക ബാബായെക്കുറിച്ച് ഒരു തീവ്രമായ നിലപാടുള്ള ആളാണെന്നുള്ളൊരു നിലപാട്. അപ്പം ജോർജ് സാർ എന്നോട് പറഞ്ഞു നമുക്ക് ബാബ എന്ന് പോയി കാണണം, സഭ ഈ കാര്യങ്ങളിലുള്ള ആശയങ്ങൾ പറയണം. അപ്പം ബാബായെ കാണാനായിട്ട് ടി ടി ചാപ്പ സാറിനെ കൂട്ടി ഈ പള്ളിയിലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന പലരെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് പോയി.
ഭവായുമായിട്ട് ഒരു മണിക്കൂർ ജോർജ്ജി സാറും ഒക്കെ ആയിട്ട് സംസാരിക്കും. പല ആശയങ്ങൾ സാറ് മുമ്പോട്ട് വെച്ചത് ഞാൻ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ എന്നോട് പോന്നപ്പം പറഞ്ഞു ബാവയുടെ ആദിത്യ മര്യാദയും സ്വീകരണവും ഒക്കെ നൽകിയ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ബാവയെക്കുറിച്ചൊരു ബുക്ക് എഴുതി പ്രസിദ്ധീകരിച്ചപ്പം സത്യത്തിൽ ഞങ്ങളുടെ സഭയിലെ ആരുമായിട്ടും ചേർന്നല്ല ഞാൻ പ്രസിദ്ധീകരിച്ചത്, ജോർജ് കുട്ടി സാറുമായിട്ട് ചേർന്നു. ഞങ്ങൾ രണ്ടും അത് മുഴുവൻ എഡിറ്റ് ചെയ്ത് തന്നത് ജോർജ് കുട്ടി സാറാണ്. ബാവയുടെ നവതിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സഭ പ്രസിദ്ധീകരിച്ച സ്മരണിക ജോർജി സാറാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നത്. ഞാൻ വളരെ ഓർക്കും. അപ്പം ഞാൻ എൻ്റെ സമ്മാനം സാറിനോട് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതൊന്ന് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ സഭാ സമാധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആഴമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആർ എസ് എസിൻ്റെ ദക്ഷിണേന്ത്യ മേധാവി ഈ പള്ളിക്കത്തോട്ടിൽ വരേണ്ട ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വീട്ടിൽ വന്ന് വരേണ്ട ഒരു അവസരമുണ്ടായി. അപ്പോഴേ ആർ എസ് എസിൻ്റെ ഇവിടെയുള്ള ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സഭയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കണമെന്ന് എന്നെ അറിയിച്ചു. അപ്പം എനിക്ക് പേടിയായിരുന്നു, കാരണം ഞങ്ങളുടെ സഭയിൽ ഓർത്തഡോക്സ് സഭയുടെ മീറ്റിങ്ങിൽ അവിടുത്തെ മെത്രാച്ചനെ പോയി കണ്ട് കയ്യിൽ നിന്ന് മുത്തിയാൽ ഉടനെ സോഷ്യൽ മീഡിയയിലൂടെ ചീത്തയുടെ ചീത്തയായിരിക്കും. അത് എനിക്ക് മാത്രമല്ല മെത്രാച്ചന്മാർക്കുമൊക്കെ അനുഭവപ്പെടും, അച്ഛന്മാർക്കുമൊക്കെ അനുഭവപ്പെടും. അപ്പം ഭയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഏതായാലും ഗ്രിഗോറിയസ് തിരുമേനിയെ വിളിച്ചു, ജോസഫ് ഗ്രിഗോറിയസ് തിരുമേനി വിളിച്ചു. തിരുമേനി ഇങ്ങനെ ഇവരിങ്ങനെ ആവശ്യപ്പെടുന്നു പോക്കോട്ടെ. അപ്പോൾ തിരുമേനി അനുവദിച്ചു. അനുവദിച്ച് ഞങ്ങൾ പോയി 3 മണിക്കൂർ അദ്ദേഹവുമായിട്ട് ഈ സഭാ പ്രശ്നത്തെക്കുറിച്ച്. അപ്പം ഞാൻ ഓർത്ത് ഈ ആർ എസ് എസിൻ്റെ വന്ന പ്രമുഖ വ്യക്തി നമ്മുടെ കാര്യങ്ങളൊക്കെ എത്രയോ ഡീപ്പായിട്ട് എത്രയോ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ പള്ളികളെ സംബന്ധിച്ച് പോലുമുള്ള വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം ജോർജ്ജി സാറും ഞാനും കൂടെ പോയത് ദീർഘനേരം ഞങ്ങൾ സംസാരിക്കും. ഈ സഭാ പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ പൊള്ളയായ ഒരു വശവുമുണ്ട്, സത്യസന്ധമായ ഒരു വശവുമുണ്ട്. ഇത് രണ്ടും ആഴത്തിൽ പഠിച്ചൊരു വ്യക്തിയാണ് ജോർജ്ജി സാർ. അദ്ദേഹം ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ എനിക്കും ആ ബുക്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, കാരണം ഞാൻ ഇപ്പോഴല്ല എനിക്ക് മനസ്സിലായത്. പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി മാറ്റം. ഞാനും തീവ്രമായി എഡിറ്റോറിയൽ എഴുതുന്ന ആളായിരുന്നു, എപ്പോഴും ശക്തമായി. ചിലപ്പോൾ അച്ഛനൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും പത്രം, അപ്പം അങ്ങനെ. പക്ഷെ അതിലൊക്കെ മാറ്റം വരുത്തി ഇത് ഈ പ്രശ്നങ്ങളെ എങ്ങനെ സമചിത്തതയോടെ കാണണം, സൗഹാർദ്ദത്തോടെ കാണണം, പരസ്പരം എങ്ങനെ ബഹുമാനിക്കണം, ആ രീതിയിൽ എങ്ങനെ എഴുതണമെന്ന് എന്നോട് പലപ്പോഴും ഇപ്പോൾ പറഞ്ഞു തരുന്ന വ്യക്തിയാണ്. ഓർത്തഡോക്സ് സഭയിലെ പോലും പല കാര്യങ്ങളിലും നീതിരഹിതമായ കാര്യങ്ങളിൽ പച്ചം പറഞ്ഞ സമാധാനത്തിന് വിട്ടുവീഴ്ചയുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുപോലെയുള്ള ആ കാര്യങ്ങളുടെ വലിയൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അത് പലപ്പോഴും പലരുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് വലിയൊരു സങ്കടം തന്നെയാണ്, ദുഃഖം തന്നെയാണ്. അത്രയധികം സ്നേഹിക്കുകയും പരസ്പരം ബന്ധങ്ങൾ ആഴത്തിൽ ആ ബന്ധങ്ങൾ നിലനിർത്തുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിലും അദ്ദേഹത്തെ ഇന്ന് അനുസ്മരിക്കാൻ സാധിച്ചതിനുമൊക്കെ ഉള്ള സന്തോഷം, വേർപാടിലുള്ള ദുഃഖവും അനുസ്മരിക്കാൻ സാധിച്ചുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് ജോർജ് സാറിനെ പോലുള്ളവർ സഭയ്ക്കും സമൂഹത്തിനും എന്നും ഒരു മുഴക്കൂട്ടായിരുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ജോർജ് കുട്ടി സാറിൻ്റെ ഈ സ്മരണകളിലൂടെ പോകുമ്പോൾ മനുഷ്യസ്നേഹി, പരിസ്ഥിതി സ്നേഹി, സമുദായ സ്നേഹി, സഭാസ്നേഹി എന്നിങ്ങനെ പല മാനങ്ങളിലൂടെ ലഘുത്വ മുഖങ്ങളിലൂടെ നമ്മുടെ മനസ്സ് ചിന്തകളൊക്കെ സഞ്ചരിച്ചു. അതിൽ നിന്ന് ഭിന്നമായി എനിക്ക് സാറിനെ കാണാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഒരു തികഞ്ഞ ഭാഷാസ്നേഹി, മറ്റൊന്ന് ഒരു വിജ്ഞാന സ്നേഹി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ അടുത്ത് ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് അത് പ്രിൻ്റ് ചെയ്യിക്കാൻ കൊണ്ടുവരും. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്കും വിജ്ഞാന കൈരളിയിലേക്കൊക്കെയാണ് ലേഖനങ്ങൾ എഴുതുന്നത്. ഈ ലേഖനങ്ങൾ അന്നൊന്നും സാറിനെ പരിചയപ്പെടുന്നില്ല. അവിടുത്തെ ഡി ടി പി എന്നാൾ സുഹൃത്തായതുകൊണ്ട് സാറിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു, ഇത് ഡി ജി പി ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ
പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ തിരുനെല്ലിമാലയൊക്കെ കണ്ടെത്തി എൻ്റെ ഒരു ഗുരുശ്രേഷ്ഠനായിട്ടുള്ള ഡോക്ടർ MM പുരുഷോത്തമൻ നായർ സാറിൻ്റെ ഒരു വിയോഗം പെട്ടെന്ന് വരികയും സാറിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പുസ്തകം ഞാൻ തയ്യാറാക്കുകയും ചെയ്തു. അതിൻ്റെ പേര് പുരുഷോത്തമ സ്മൃതി എന്നാണ്. ഇതിലെ ഓരോ ലേഖനങ്ങളും തയ്യാറാക്കി കൊണ്ടുവന്നപ്പോൾ സാറ് ഇതിരുന്ന് വായിച്ചു നോക്കുകയും എന്നെ വന്നൊന്ന് കാണണമെന്ന് BJP എന്ന ആളോട് അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് എത്തുന്നത്. ഈ ലേഖനങ്ങളിലൊക്കെ തെറ്റുകൾ സാർ എന്നെ വിളിച്ചിരുത്തി, തൊട്ടപ്പുറത്തെ ഒരു മുറിയിൽ വിളിച്ചിരുത്തി ഓരോന്നും സൂക്ഷ്മമായി ചർച്ച ചെയ്തു. അക്ഷരത്തെറ്റുകൾ, പദഘടനയ്ക്ക് വരുന്ന തെറ്റുകൾ, ചുരുക്കി പറയേണ്ടതിനെ വലിച്ചു നീട്ടി പറയുന്നതിലുള്ള പ്രശ്നങ്ങൾ, ഭാഷയുടെ ഒരു സൗന്ദര്യ ചോർച്ചയെപ്പറ്റിയാണ് സാറ് ചർച്ച ചെയ്തത്. അവിടെ സാറെന്ത് ഇത്ര എന്താണ് പഠിച്ചതെന്നോ എന്താണ് ചെയ്തതെന്നോ ഒന്നും അന്വേഷിക്കാതെ സാറ് പറഞ്ഞതിനെയെല്ലാം കേട്ടുകൊണ്ട് അത് തിരുത്തുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് ഞാൻ ഇന്ന് വരെ സാറ് മരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ വരെ എഴുതിയ എല്ലാ ലേഖനങ്ങളും സാറിനെ കാട്ടി കാണിച്ച് സാറതിൻ്റെ പ്രൂഫ് നോക്കി തരുമായിരുന്നു. ഇത്തരത്തിൽ ഭാഷ കൃത്യമായി ഇരിക്കണം, അതിൻ്റെ സൗന്ദര്യവും താളവും എല്ലാം അതിൽ അടങ്ങിയിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി സാറിൻ്റെ സമീപനം വളരെ സഹായകമായിരുന്നു. ഓരോ ലേഖനം എഴുതുമ്പോഴും വ്യത്യസ്ത വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ സാറിന് വലിയ സന്തോഷം. ഇതിലെ ചോദിച്ചറിയും വ്യത്യസ്ത വിഷയങ്ങളെപ്പറ്റി. ഒരിക്കല് സാമ്പത്തിക ക്രമത്തിലെ ഭാഷാ വ്യവഹാരം എന്ന് പറയും, ഞാനൊരു ഒരു പേപ്പർ ചെയ്യാൻ കൊണ്ടുവന്നപ്പം സാറത് വായിച്ചപ്പം വലിയ സന്തോഷമായി. അതിനെ ഒരു സെമിനാറായിട്ട് ചെയ്തപ്പോൾ വലിയ ഒരു പ്രശംസ കിട്ടി. ഇത്തരം വിഷയങ്ങളിലെല്ലാം സാറ് നേരിട്ട് ഇടപെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ തരുമായിരുന്നു. ഈ പലപ്പോഴും ഞാൻ നമ്മുടെ ഒരു അപ്രസക്തനായതുകൊണ്ട് ലേഖനങ്ങളൊന്നും പലയിടത്തും പ്രസിദ്ധീകരിക്കാറില്ല. അങ്ങനെ ഇരിക്കാണ് ഭാഷാഭൂഷണിയിലെ ഒരു ലേഖനം ഞാൻ എഴുതണമെന്ന് സാർ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ട എല്ലാ പിന്തുണയും തരാം. അപ്പം ഞാനൊരു വ്യത്യസ്ത വിഷയം കൊണ്ടുവന്നു, പകരപദങ്ങളുടെ തത്വവും പ്രയോഗവും എന്ന് പറഞ്ഞ്. ഇപ്പം പലതും പകരപദമായി ധാരാളം ഉപയോഗിക്കുന്നു. അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറയുന്ന പദങ്ങൾ മറ്റൊരു അതിൻ്റെ യഥാർത്ഥ വാക്കിന് പകരമായി ഉപയോഗിക്കുന്നു. ഇങ്ങനെ സമൂഹത്തിൽ കണ്ട നിരവധി പദങ്ങളെ എടുത്ത് സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സാറിനറിയാവുന്ന പദങ്ങളെ ഇങ്ങോട്ട് പറയുകയൊക്കെ ചെയ്ത് ഈ ഒരു ലേഖനം എഴുതി. അന്ന് പനച്ചിപ്പം സാറായിരുന്നു അതിൻ്റെ എഡിറ്റർ. സാറിന് ഇത് പ്രത്യേകം അയച്ചു, ഭാഷാഭൂഷണി അയച്ചു. ഭാഷാഭൂഷണിയുടെ ഈ അടുത്ത കാലത്തെ എങ്ങും പ്രസിദ്ധീകരിക്കാത്ത വിധത്തിൽ 12 പേജുകളോളം നീളുന്ന ആ ഒരു ലേഖനം അവര് അന്ന് പ്രസിദ്ധീകരിച്ചു. ഇതാദ്യം ഭാഷാഭൂഷണി ഞാൻ വരുത്തുന്നില്ല. ഭാഷാഭൂഷണി അന്ന് നമുക്ക് വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയില്ല. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി സാർ ഒരു നിർദ്ദേശം കൂടെ വെച്ച്, ഭാഷാഭൂഷണിയിൽ വന്നാൽ പൈസ കിട്ടും, അത് ഇദ്ദേഹത്തിന് അടുത്ത DTP ചെയ്യാനുള്ള പൈസ കിട്ടാൻ സഹായമാകും എന്നൊരു നിർദ്ദേശം വെച്ച്. ഈ ഭാഷാഭൂഷണിയിലെ ലേഖനം വന്നെന്ന് എന്നെ ആദ്യം വിളിച്ചു പറയുന്നത് സാറാണ്. ആ ഒരു കോപ്പി എനിക്ക് കൊണ്ടുതരുന്നതും സാറാണ്. ഇത്രത്തോളം എങ്ങനെയാണ് ഒരു എഴുത്തുകാരെ കൂട്ടുക. ഞാൻ അത് കഴിഞ്ഞ് വളരെ നിറയെ അധ്യാപകരെ അവിടെ കൊണ്ടുവരികയും വളരെ എനിക്ക് പരിചയമുള്ളവരെ കൊണ്ടുവരികയും അവരെ എല്ലാം എഴുത്തിലേക്ക്, അക്കാദമികമായ എഴുത്തിലേക്ക്, ചരിത്ര വായനയിലേക്ക്, ആധ്യാത്മികമായ എഴുത്തിലേക്കൊക്കെ സാറ് കടത്തിവിട്ടു. അങ്ങനെ ഇന്നിവിടെ വരാൻ സാധിക്കാതെ പോയ ഒരാളാണ് ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം ഏകദേശം 8 ബുക്കുകൾ ഈ സാറിൻ്റെ വിൻവേവ് പബ്ലിക്കേഷൻസിൻ്റെ ആ ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്ന് ചെയ്ത് ക്രമപ്പെടുത്തിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിന് 2 ഗ്രന്ഥങ്ങൾ അവാർഡ് കിട്ടുകയും ചെയ്തു. ബാലസാഹിത്യ അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയും ഒക്കെ അവാർഡ് കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം പിന്നില് സാറിൻ്റെ സൂക്ഷ്മമായ കരങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. മറ്റൊന്ന്, അദ്ദേഹം വിജ്ഞാനത്തെ കൂടുതലായിട്ട് ഇടപെട്ടു. എവിടെയെങ്കിലും ഒരു പ്രായം ചെന്ന ഒരാൾ ഒരു ബുക്ക് എഴുതിയാൽ അതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, അതിനെ എങ്ങനെ ആൾക്കാരിലേക്ക് കടത്തിവിടണം, അതിനെ പൊതുസമക്ഷം ഒരു ചർച്ചയ്ക്ക് വിനിയോഗിക്കണം, ഇത് സാറിൽ നിരന്തരമായി സാറ് ആവർത്തിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളായിരുന്നു. അങ്ങനെയാണ് ഗരീദിയോൺ എന്ന് പറയുന്ന ഒരു നാടകം റോമിലെ ഒരു ലൈബ്രറിയിൽ നിന്ന് ഹീബ്രു ഭാഷയിൽ എഴുതി ആ ഒരു നാടകം കണ്ടെടുക്കുകയും അത് സക്കറിയ ജോൺ എന്ന് പറയുന്ന ആള് ആ നാടകത്തിന്റെ ഒരു വ്യാഖ്യാന സഹിതം ഒരു പഠനക്കുറിപ്പ് എഴുതുകയും ചെയ്തു. അദ്ദേഹത്തിന് 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അദ്ദേഹം കണ്ടെത്തിയ ഒരാൾ, ഈ നാടകത്തെ പ്രചരിപ്പിക്കാൻ കണ്ടെത്തിയ ഒരാള് സാറായിരുന്നു. സാറിനോട് പറഞ്ഞു ഇതിന്റെ സാധ്യതകൾ തരണം. ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ചരിത്രം അതിൽ അവശേഷിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സെന്റ് ജോർജിന്റെ ആ ഒരു വരവിന് മുമ്പേ മലയാളത്തിന്റെ ചില പദങ്ങൾ ഈ ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു.
അപ്പം കേരള നാടുമായി ഈ റോമുമായിട്ടുള്ള പൂർവ്വ ബന്ധങ്ങളെ ഈ നാടകത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനെ കണ്ടെടുക്കാനായിട്ട് സാറ് എൻ്റെ ഈ പുസ്തകം തന്നു. ഇതിനെ ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് അക്കാദമിക്കലായിട്ട് പലയിടത്ത് കൊണ്ടുപോയി. ഞങ്ങൾ കേശവൻ വെളുത്താട്ട്, രാഘവാര്യര് ഇങ്ങനെയുള്ള പലരെയും സമീപിച്ചു. ഈ പ്രവർത്തനത്തിനെല്ലാം സാറ് ചുക്കാൻ പിടിക്കുവാണ്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു വലിയ പ്രോത്സാഹനമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നടത്തുന്നത്. ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, അതിസൂക്ഷ്മമായി ഓരോ വാക്കുകളെയും പദങ്ങളെയും ഒക്കെ സാർ അതിസൂക്ഷ്മമായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. സാറ് പല പുസ്തകങ്ങൾക്കും ഈ പബ്ലിക്കേഷൻ പേര് കൊടുക്കുന്നത് പല പേരുകൾ കൊടുക്കാറുണ്ട്. അതിലൊരിക്കൽ രണ്ട് മൂന്ന് ബുക്കുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് വിദ്യാധിരാജ പബ്ലിക്കേഷൻ എന്നാണ് സാറ് കൊടുത്തിരിക്കുന്നത്. പലതിനും മിൻവേവ് എന്നും ABC പബ്ലിക്കേഷൻസ് എന്നൊക്കെ ഉണ്ട്. ഞാൻ സാറിനോട് ചോദിച്ചു, എന്താ സാറേ വിദ്യാധിരാജ പബ്ലിക്കേഷൻസിന് കൊടുക്കാൻ കാര്യം? ഇത് ഹിന്ദുക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചാണോ? അത് ദേവസ്വം ബോർഡിന്റെ ഒരു ബുക്സാണ്, അതുപോലെ മറ്റു രണ്ട് ബുക്സിലും അതിലുണ്ട് സാറ്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടാണ് സാർ, ഒരു ബിസിനസ് ഓറിയന്റഡ് അല്ല മൈൻഡിലോടാണോ അത് ചെയ്തതെന്ന് സാറ് തിരുത്തി. സാറ് പറഞ്ഞപ്പോ എനിക്ക് അത് കാര്യം വ്യക്തമായി. എന്താന്ന് ചോദിച്ചാൽ, ഈ വിദ്യാധിരാജ എന്ന് ചട്ടമ്പി സ്വാമികൾക്ക് പേര് വന്നെങ്ങനെയാന്ന് ചോദിച്ചാൽ, പുസ്തകം വായിക്കാൻ നിവൃത്തിയില്ലാത്ത ചട്ടമ്പി സ്വാമികൾ കൂവക്കര മഠത്തിലെ ശാസ്ത്രികളുടെ ഗ്രന്ഥപുരിയിൽ കയറി പുസ്തകങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഒരവസരം കിട്ടിയപ്പോൾ ശാസ്ത്രികൾ കടന്നു വന്നപ്പോൾ ഇത് ദേഷ്യം, അദ്ദേഹത്തിനൊരു ദേഷ്യമായി. ഈ കുഞ്ഞൻ അന്ന് കുഞ്ഞൻ ഇതിൻ്റെ അകത്ത് കയറി ഇതെല്ലാം പഠിക്കുന്നു വായിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പം ഭട്ടോജി ദീക്ഷരുടെ സിദ്ധാന്ത കൗമുദിയൊക്കെ വായിച്ചിട്ടാണ് സ്വാമികൾ ഇറങ്ങി വരുന്നത്. ചോദിച്ചു, എന്തിനാണ് നീ ഇത് എന്തൊക്കെ ഗ്രഹിച്ചു എന്ന് ചോദിച്ചപ്പം അവിടെ ഇരുന്ന സർവ്വ ബുക്കിലെ കാര്യങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് പറയുകയാണ്. അങ്ങനെ കൂപക്കര മഠത്തിലെ ശാസ്ത്രികളാണ് ചാർത്തി കൊടുത്തൊരു പേര് ഈ വിദ്യാധിരാജൻ എന്ന പേര്. ഈ വിദ്യാധിരാജൻ, ഈ അറിവ്, വായനയിലൂടെയുള്ള അറിവ്, ഒരു കാര്യം ഗ്രഹിക്കുമ്പോഴുള്ള അറിവ്, ഇതൊക്കെ വലിയ പ്രധാനമാണ്. ഈ വാക്കിലൂടെ ഇതൊക്കെ അന്വേഷണം നടത്തട്ടെ ആൾക്കാർ എന്ന് സാറ് ഒരു ഒരു കാഴ്ചപ്പാടിനെ അവിടെ വെച്ചുകൊണ്ടാണ് ഈ വാക്കിനെ എടുത്ത് അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ എത്രത്തോളം സൂക്ഷ്മമായി ഭാഷയെയും ഭാഷയിലെ അറിവിനെയും ഒക്കെ സാർ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പ്രവർത്തനം നടത്തിയതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ഭുതവും ആദരവും വരികയാണ്. ഇന്നും ഈ ഒരു സ്മരണ അല്ലെങ്കിൽ ഈ ഒരു അനുസ്മരണം ഇവിടെ അവസാനിക്കുമ്പോഴും എൻ്റെ വ്യക്തിപരമായി സാറിൻ്റെ അനുസ്മരണം തീരുന്നില്ല. ഞാൻ ഇനിയും തുടർന്ന് എഴുതുന്ന ഓരോ എഴുത്തുകളിലും ഓരോ ലേഖനങ്ങളിലും ഒക്കെ എഴുതുമ്പോഴും സാറ് എപ്പോഴും അനുസ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഇന്ന് സമൂഹത്തിലെ ഒരു നല്ല രീതി പ്രൂഫ് നോക്കാൻ ഒരു ആളുടെ ദൗർലഭ്യമുണ്ട്. ഇന്നും എഴുത്തുകളിൽ എൻ്റെ തെറ്റുകൾ കടന്നുകൂടുന്നതിൽ സാറിൻ്റെ ഒരു വിയോഗം തന്നെയാണ് കാരണം. സാറ് പറഞ്ഞു തരുന്ന ഇന്നും തെറ്റുകൾ വീണ്ടും വീണ്ടും പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ ഓരോ എഴുത്തുകളും സാറിൻ്റെ അനുസ്മരണങ്ങളായി മാറും. ഈ ഇവിടെ ഇത്രയും നേരം ഈ അനുസ്മരണങ്ങളിലൂടെ മുന്നോട്ട് പോകാനും ഇത് കേൾക്കുവാനും ഇവിടെ ഒരു അവസരം തരുക, ഇത് സംസാരിക്കാൻ ലഭിച്ചതിലുള്ള ഒരു വലിയ ധന്യ നിമിഷത്തെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗത്തിന് അധ്യക്ഷൻ ജേക്കബ് സാറ്, ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് സാന്റോസ് അച്ഛൻ, കുട്ടച്ഛൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ള ഇതിപ്പോഴ ഇനിയും പറഞ്ഞു തീരാത്തതിലധികം കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഇനിയും പറയാൻ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിലെല്ലാം സമയം, നമ്മൾ ഇന്നത്തെ സമയം എടുത്താലും തീരാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടിച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ, കോത്തലയിൽ 13-ാം മൈലിൽ ആ നാഷണൽ റീഡിംഗ് റൂം ലൈബ്രറി ആയിരുന്നു. അവിടെ കൂടാനും കാര്യങ്ങൾ ഒക്കെയുള്ള ഒരു ഇതായിരുന്നു നാഷണൽ റീഡിംഗ് റൂം. അവിടെ KK റോഡിന് മേളിലായിട്ട് ആ ഒരു ലൈബ്രറി ഇരുന്നപ്പോൾ അതിലെ പോകുന്നവരൊക്കെ അറിയുമായിരുന്നു. താഴെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ആ ലൈബ്രറിയെ ആരും അറിയാത്ത ഒരവസ്ഥ. എന്നാൽ അവിടെ കൗൺസിലിലാണെന്ന് വരിയിലും ലൈബ്രറി കൗൺസിലും എല്ലാം അറിയപ്പെടുന്നത് ജോർജ് കുട്ടിയുടെ ലൈബ്രറി എന്ന പേരിലാണ്. കാരണം അദ്ദേഹമാണ് ആ ലൈബ്രറിയെ അത്രമേൽ സ്നേഹിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവന്നത്.
അവിടെ എങ്ങനെ ഞങ്ങളൊരു സമുന്നയം എന്ന ഒരു സംഘം ആരംഭിക്കുകയും അതെല്ലാം അതിന് മുൻകൈ എടുത്ത് തുടങ്ങിയതെല്ലാം കുട്ടിച്ചനായിരുന്നു. അങ്ങനെ ആ ഒരു സമുന്നയം തുടങ്ങുകയും അവിടെ അതിൻ്റെ കൂടെ തന്നെ കരുതൽ എന്ന ഒരു സംഘടന ആരംഭിക്കുകയും ചെയ്തു. നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പ്രകാരം അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് കരുതൽ എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഇതിനോടനുബന്ധമായിട്ട് തുടങ്ങുകയും അതിൻ്റെ ഒരു വർഷത്തിൽ തന്നെ ഒരു 12-14 ലക്ഷം രൂപ ഒരു കാൻസർ രോഗിക്ക് വേണ്ടി സ്വരൂപിക്കുകയും പിന്നീട് ആ ഒരു കോവിഡിൻ്റെ ആ സമയം വരെ വളരെയധികം പ്രവർത്തനങ്ങൾ കുട്ടിച്ചൻ്റെ മേൽനോട്ടത്തിൽ നടത്താനും കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിനുള്ള നൈപുണ്യത്തിൻ്റെ ഒരു സൂചനയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങളൊരു യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ തമിഴ്നാട്ടിൽ കൂടെ അതിലെ ഒരു വഴിയാണ്, തമിഴ്നാട്ടിലെ ഗ്രാമത്തിലെ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഈ അവിടെയുള്ള സ്ത്രീകൾ ഇങ്ങനെ പുളിമരം ഉണ്ടല്ലോ, അവിടുത്തെ പുളി ഒരുപാട് ചാക്കിൻ്റെ അകത്ത് കെട്ടി പുളി കെട്ടിവെച്ചിരിക്കുകയാണ്. അന്നേരം ആ കെട്ടിവെച്ചിരിക്കുന്ന പുളി ഞങ്ങൾ വെട്ടി നിർത്തി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ അങ്ങോട്ട് ഒരു സ്ത്രീയുടെ അടുത്തോട്ട് പ്രായമുള്ള ഒരു സ്ത്രീയാണ്, ചെന്നിട്ട് അവരോട് വില ചോദിച്ച് രണ്ട് റോഡിൻ്റെ ചെറിയ രണ്ട് സൈഡിലും ഇരിപ്പുണ്ട്, അന്നേരം എടുത്തിട്ട് 1000 രൂപ കൊടുത്തൊരു പുളി മേടിച്ചു. അന്നേരം അപ്പുറത്ത് നിന്നൊരു ബാർഗെയിനൊക്കെ ചെയ്ത് ഏതാണ്ട് 200 രൂപ വരുവായിരുന്നു. അന്നേരം കുട്ടിച്ചിനോട് ഇതിനെന്നത് ഇത്രയും വില കൊടുത്ത്, അല്ല ഞാൻ അതിൻ്റെ വാല്യുവാണ് നോക്കിയത്, പ്രൈസല്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ രാവിലെ മുതൽ ഉള്ള ആ കഷ്ടപ്പാടിൻ്റെ ആ ഒരു വാല്യു നോക്കി അതിന് കൊടുത്തു. അതാണ് ആ മനസ്സിൻ്റെ ഒരു അതിൽ നിന്ന് തെളിഞ്ഞു വരുന്നത്. കൂടുതൽ നിർഗിക്കുന്നില്ല. നന്ദി, നമസ്കാരം. ടി.പി. ജോർജ് കുട്ടി എന്ന കുട്ടിച്ചൻ്റെ ഓർമ്മകളും ചിന്തകളും ആശയങ്ങളും മനസ്സിലും ഹൃദയത്തിലും കയറിയിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൻ്റെ വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 35 വർഷത്തെ സൗഹൃദവും ബന്ധവുമാണ് എനിക്ക് കുട്ടിച്ചനുമായുള്ളത്. 1989 PG ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ, ചങ്ങനാശ്ശേരി NSS PG ക്ലാസ്സിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിലാണ് കുട്ടിച്ചനുമായി സൗഹൃദം ആരംഭിക്കുന്നത്. അന്ന് ബുക്ക്വേവ് ഏറ്റവും പ്രതാപത്തിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് വേണ്ട പാഠപുസ്തകങ്ങളൊക്കെ തന്നെ കിട്ടുന്ന കേരളത്തിൽ തന്നെ കിട്ടുന്ന ഏക പുസ്തകശാലയും ബുക്ക്വേവ് മാത്രമായിരുന്നു. ഫോറിൻ എഡിറ്റേഴ്സിൻ്റെയൊക്കെ ഓതേഴ്സിൻ്റെയൊക്കെ ബുക്കുകൾ അവിടെ ചെന്ന് ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുട്ടിച്ചൻ എന്നെ ഒന്ന് നോട്ട് ചെയ്യുകയും ഞാനുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത്. ആ ഒരു കാലഘട്ടത്തിൽ അല്പസ്വല്പമൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. മാതൃഭൂമിയിലും കലാകൗമുദിയിലും ദീപിക വാരാന്ത പതിപ്പിലുമൊക്കെ വല്ലപ്പോഴുമൊക്കെ ഓരോ കഥകളൊക്കെ എഴുതി വരാറുണ്ടായിരുന്നു. അത് കുട്ടിച്ചൻ അത് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് കുട്ടിച്ചൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പാഠപുസ്തകങ്ങൾ എഴുതുന്നതിനെപ്പറ്റി, ഈ ഭാഷ ഉപയോഗിച്ച് പാഠപുസ്തകങ്ങൾ എഴുതുന്നതിനെപ്പറ്റി ചിന്തിച്ചുകൂടെ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അത് വലിയ പേടിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ കുട്ടിച്ചൻ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിച്ചൻ്റെ നിർബന്ധവും അതുപോലെ തന്നെ പ്രോത്സാഹനവും ഒക്കെ കൊണ്ട് തന്നെ എന്നെ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിച്ചു. പക്ഷേ ഞാൻ PG കഴിഞ്ഞ് എനിക്ക് PG അവാർഡ് ചെയ്തതിന് ശേഷം മാത്രമേ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളൂ. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ കുട്ടിച്ചനുമായുള്ള സൗഹൃദം നിലനിർത്തുകയാണ്. കുട്ടിച്ചൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കിടയിൽ അദ്ദേഹം സജീവമായി ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നിമിഷവും അദ്ദേഹവുമായുള്ള സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലെ പറ്റി അനുസ്മരിക്കുവാൻ വളരെ കുറച്ച് സമയം, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റോ അല്ലെങ്കിൽ 4-5 ദിവസമോ കൊണ്ടുപോലും എനിക്ക് തീരാവുന്നതല്ല.
കുട്ടിച്ചനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളെ പറ്റിയും, അത് മതമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, സാമൂഹ്യമോ കൃഷിയോ മറ്റ് ഏത് മേഖലയും, ശാസ്ത്രമോ ഏത് മേഖലയും ആവട്ടെ, എല്ലാത്തിനെ പറ്റിയും വളരെ വ്യക്തമായ ധാരണയും അറിവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിലുണ്ടായിരുന്ന പല സംവിധാനങ്ങളോടും പലപ്പോഴും അദ്ദേഹം തുടരെ കലഹിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ഇണങ്ങാത്ത, ആശയങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് അദ്ദേഹം കലഹിച്ചുകൊണ്ടേയിരുന്നു. ഞാനും കുട്ടിച്ചനും തമ്മിലുള്ള കൂട്ടായ്മയിൽ പുസ്തക പ്രസിദ്ധീകരണം കൊണ്ട് കുട്ടിച്ചനോ എനിക്കോ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നത് സത്യമാണ്. പക്ഷേ കുട്ടിച്ചനുമായുള്ള കൂട്ടുകെട്ടുകൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങൾ അദ്ദേഹം തീർത്തു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അറിവുകൾ, ധാരണകൾ, ചിന്തകൾ ഒക്കെ തന്നെ കുട്ടിച്ചനിൽ നിന്ന് എനിക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നിങ്ങൾക്ക് ഒക്കെ തന്നെയും കുട്ടിച്ചൻ എപ്പോഴും അങ്ങനെ കോപിച്ചോ ദേഷ്യപ്പെട്ടോ കണ്ട ഒരു മുഖം ഓർമ്മയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 35 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ എന്നോട് കോപിച്ചു. അത് എൻ്റെ ഒരു പുസ്തകം, അതിൽ റിലീജിയസ് ഫണ്ടമെന്റലിസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം തീവ്രവാദത്തെ പറ്റി പരാമർശിക്കുകയും സിമി എന്ന ഇസ്ലാം തീവ്രവാദ സംഘടനയെ പറ്റി ഞാൻ എഴുതി വെച്ച കുറെ കാര്യങ്ങൾ കുട്ടിച്ചൻ പ്രൂഫ് നോക്കിയപ്പോഴേ എന്നോട് പറഞ്ഞു, ഇത് ചിലപ്പോൾ പണി കിട്ടും. ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചു, ഇത് എന്ത് ചെയ്യണം, അതേപ്പറ്റി അത് മാറ്റുകയോ എടുക്കുകയോ ചെയ്യണം. എഴുതി തെറ്റിയതുപോലെ ഇരിക്കട്ടെ, അതിനകത്തൊന്നും മാറ്റം വരുത്തണ്ട, പറഞ്ഞതെല്ലാം കാര്യങ്ങൾ സത്യമാണല്ലോ. പക്ഷെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എവിടെ നിന്ന് അന്നറിയില്ല, വളരെ വേഗം ഈ പുസ്തകം അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരികയും ബുക്ക് വേവിൻ്റെ അവിടെ നിന്ന് പുസ്തകം തുടരെ തൊട്ടേ അത് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതി വരുന്നു. പുസ്തകം അവിടെ വെച്ച് തന്നെ അത് തുറന്ന് ചർച്ചയായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ, പ്രത്യേകിച്ച് മലയാളം പുസ്തകങ്ങൾ ഡിഗ്രിയുടേത് എൻ്റേത് മാത്രമേ ഉള്ളൂ. സാറ് ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാമായിരിക്കും. അപ്പം ജേക്കബ് പാത്തിങ്കൽ എന്ന് പറയുന്ന പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടിച്ചനു ഇടയ്ക്ക് പുസ്തകങ്ങൾ പ്രസിദ്ധീകരണത്തിൽ ഒരു ക്ഷീണം സംഭവിച്ച കാലഘട്ടത്തിൽ ഈ ഒരു പുസ്തകം മാത്രമാണ് മൂവ് ചെയ്യുന്നത്, ഇത് മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്കാണ് പന്തളം NSS കോളേജിൽ നിന്ന് ഒരു 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 ചിന്താഗതി ഉണ്ടാകുന്നു, ജേക്കബ് പാത്തിങ്കിന്റെ പുസ്തകങ്ങൾ കൊള്ളുകയാണ്, ആ പുസ്തകങ്ങൾ വാങ്ങാൻ പാടില്ല. അത് വളരെ പെട്ടെന്ന് തന്നെ ചങ്ങനാശ്ശേരി NSSലും, അത് NSSന്റെ ബ്രാൻഡല്ല ഞാൻ പറയുന്നത്, പിന്നീട് കോട്ടയം ബസേലിയസ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അത്തരം ഒരു 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 പ്രചരണം ഉണ്ടാകുന്നു. ജേക്കബ് പാത്തിങ്കിന്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ഫ്രീസ് ചെയ്യപ്പെടുക, പുസ്തകം അതുവരെ ഇതല്ലാതെ വേറെ ബുക്കുകളില്ല, പക്ഷേ ഈ പുസ്തകങ്ങൾ ബ്രാൻഡ് ചെയ്ത് അത് വേണ്ട എന്നുള്ള ചിന്താഗതി വരുന്ന പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ പേരിൽ പകരം പുസ്തകങ്ങൾ ഇറങ്ങും. ആകെ വല്ലാത്തൊരു പ്രതിസന്ധി. ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ പേർ വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടിച്ചനെ സംബന്ധിച്ച് എപ്പോഴുള്ള ഒരു ആകുലത അതാണ്, കുട്ടിച്ചനൊരു ലാഭവും വേണ്ട, കുട്ടിച്ചനൊരു നേട്ടവും വേണ്ട, പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്, അവരുടെ ജീവിതമാർഗം നിന്നുപോകും. ചെയ്യാവുന്ന അതിനുള്ള പണി നമുക്ക് ആലോചിക്കാം. എന്നോട് പറഞ്ഞു, വേറൊന്നും ആലോചിക്കുന്നത്, നിങ്ങളുടെ പേരിനകത്ത് നിന്ന് ടീ മാത്രം ഞാനിങ്ങനെ എടുക്കും, ബാത്തിങ്ങിൽ നിന്നുള്ള ടീ മാത്രം ഞാൻ എടുക്കും. എന്താ കുട്ടിച്ച ചെയ്യാൻ പോകുന്നത്? കുട്ടിച്ചൻ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും നോക്കിക്കേ, എൻ്റെ പുസ്തകങ്ങളുടെ മുഴുവൻ കവർ പേജ് എടുത്തങ്ങ് മാറ്റി, ജേക്കബ് പാത്തിങ്ങിന്റെ പുസ്തകങ്ങൾ വേണ്ട, ആ സ്ഥാനത്ത് പി സദാശിവൻ പിള്ള പുസ്തകത്തിൻ്റെ പേര് വന്നു. മാർക്കറ്റിൽ ചെന്നു, ഈ പറഞ്ഞ പന്തളം NSS കോളേജിലെയും ചങ്ങനാശ്ശേരി NSS കോളേജിലെയും ഉൾപ്പെടെയുള്ള സാറുമാരും ബസേലിയസ് കോളേജിലെ അധ്യാപകരും പറഞ്ഞു, പാത്തിങ്ങിന്റെ ബുക്കുകൾ വാങ്ങരുത്, ഈ സദാശിവം പിള്ളയുടെ പുസ്തകം വായിക്കൂ, നല്ല ബുക്കാണ്. ഒരു പ്രശ്നവുമില്ലാതെ അദ്ദേഹം ആ കാര്യം സോൾവ് ചെയ്തു. എത്ര വിദഗ്ധമായിട്ട്, അല്ലെങ്കിൽ ആ വല്ലാത്തൊരു പ്രതിസന്ധി, ഞങ്ങൾ മുന്നോട്ട് പോകാൻ വയ്യാത്ത കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആ ഓർമ്മകൾ അവിടെ അവസാനിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട്, ഇവിടെ കോത്തല പള്ളിയിലും ഈ ചുറ്റുവട്ടത്താണ് കുട്ടിച്ചനുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സൗഹൃദം ഞാൻ പങ്കിടുകയും ഇവിടെ വെച്ചാണ് കൂട്ടുകൂടുകയും ആൾക്കാരെയൊക്കെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു സായാഹ്നത്തിൽ ഒരു 20 വർഷം മുമ്പാണ് പള്ളിയിൽ, അന്ന് വൈകുന്നേരങ്ങളിൽ, ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ കുട്ടിച്ചനെ കാണാൻ വേണ്ടി ഞാൻ വരുന്നതാണ്, ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ ആളുകളെല്ലാം കൂടി ചേരുകയും അവരിൽ നിന്ന് ചർച്ചകൾ നടത്തുകയും പ്രയർ നടത്തുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഞാനവിടെ കുട്ടിച്ചനെ കാണാൻ പുറത്തു നിൽക്കുന്നു. കുട്ടിച്ചൻ എന്നെ കണ്ടു, എന്നെ അകത്തേക്ക് വിളിച്ചു. പ്രാർത്ഥന നടക്കുകയാണ്, എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ സമയത്ത് കുട്ടിച്ചൻ പറയുകയാണ്, SSLC പരീക്ഷയ്ക്കും പ്രീ ഡിഗ്രി പരീക്ഷയ്ക്കും +2 പരീക്ഷയ്ക്കും തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പാത്തിങ്കൽ സാർ ഇപ്പോൾ പ്രാർത്ഥിക്കും.
എനിക്ക് സത്യം പറഞ്ഞതിനെ ഒരു ബുള്ളറ്റ് വന്ന് നെഞ്ചിൽ കൊള്ളുന്നതിനേക്കാൾ വലിയ ആഘാതമായിരുന്നു. എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഇന്ന് വരെ അത്തരത്തിലുള്ളത് സ്പോണ്ടേനിയസ് പ്രയർ നടത്തിയിട്ടില്ല. എന്നാ ചെയ്യും, അനൗൺസ് ചെയ്തു പോയി, എന്നാ ചെയ്യുന്നത്? ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്താ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നില്ല, എനിക്ക് യാതൊരു ഇതുമില്ല. ഇപ്പൊ വായിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോ കുട്ടിച്ചനോട് ചോദിച്ചു, കുട്ടിച്ച അന്യായമായി പോയി, ഭയങ്കര കഷ്ടമായി പോയി, നിങ്ങൾ എനിക്ക് ഞാൻ പറയാതെ. കുട്ടിച്ചൊരു മാനദശമുണ്ട്, നിങ്ങൾക്കറിയാം എങ്ങനെ കൈ കാണിച്ചിട്ട് സ്വല്പം മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് എനിക്ക് പറഞ്ഞുള്ള മറുപടി കണ്ടെത്തുകയാണ്. ഓടി വന്ന് ഓഫീസിലോട്ട് കയറി വന്നു തിരിച്ചെന്നെ വിളിച്ചു. അതെ, ഞാനൊരു കാര്യം പറയാം, ഇവിടെ ഈ പ്രെയറൊക്കെ നടത്തുന്നത് സാധാരണ നമ്മുടെ ബി എസ് എൻ എല്ലും അതേപോലെ എല്ലാവരും ഒക്കെയാണ്. അവരുടെ പ്രാർത്ഥന കേട്ട് ദൈവനമ്പുരാൻ മടുത്തു. നിങ്ങളുടെ പ്രാർത്ഥന ആദ്യമായിട്ടല്ലേ, ഈ പ്രാവശ്യം നമ്മുടെ പിള്ളേരെല്ലാം ജയിക്കും, അതിനുവേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പ്രെയർ നടത്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ കരുതിക്കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേപടി ഞങ്ങൾ ഉപയോഗിച്ചതാണ്. അപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ പ്രാർത്ഥന മോശമായതുകൊണ്ടല്ല പറഞ്ഞിരുന്നു, ഓർക്കണ്ട. ഓക്കെ, കുട്ടിച്ചനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹം ഭൗതികമായി നമ്മുടെ കൂടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും പലപ്പോഴും നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ തോന്നുന്നില്ലേ, നമ്മുടെ പിന്നാമ്പുറത്തുകൂടി വന്നിട്ട് ആ സൈഡിൽ കസേര എടുത്ത് വലിച്ചിട്ട് ഒന്നും അനങ്ങാതെ ഒരു ഒച്ചിയനക്കമോ ആരോപമോ ഇല്ലാതെ വന്നിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു തോന്നൽ, ഒരിക്കലും നമ്മളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നതായിട്ടൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല, നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെ വല്ലാതെ ഫോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അദ്ദേഹം നേരിട്ടുള്ള സാന്നിധ്യം ഇല്ലെങ്കിലും ഒരുപാട് പഠിപ്പിക്കലുകൾ, ഒരുപാട് ചിന്തകൾ, ധാരണകൾ, ആശയങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനിയുള്ള കാലം അവയൊക്കെ ചേർത്ത് പഠിച്ച് കുട്ടിച്ചനോടുകൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചാനുമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തുടർച്ചയായി നടത്തിയ സംവാദങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമൊക്കെ ഇപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞു കേട്ടപ്പം ഒരു പ്രത്യേക വികാരത്തോടെ ഞാനിങ്ങനെ സ്മരിക്കുകയായിരുന്നു. സമയമൊട്ടും എടുക്കുന്നില്ല, മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, അതെല്ലാം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളും അദ്ദേഹം ബാക്കി വെച്ചിരിക്കുന്ന ഒരു ലെഗസി അതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോഴും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പങ്കുവച്ചപ്പോഴും, ഒന്ന്, അക്ഷരത്തെയും അറിവിനെയും ആശയങ്ങളെയും അദ്ദേഹം സ്നേഹിച്ചു. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി. അതിലൊക്കെ അപ്പുറം അനേകരെ ഗ്രന്ഥകാരന്മാരാക്കി. നമുക്കൊക്കെ മാക്സിമം വന്നാൽ ഒരു പുസ്തകം എഴുതുന്ന തലമുറയാക്കാൻ പറ്റുള്ളൂ. അനേകരെ ഗ്രന്ഥകാരന്മാരാക്കി, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, കുട്ടിച്ചൻ ഒരു കുട്ടിയായിട്ട് തുടങ്ങിയെങ്കിൽ അവസാനിച്ചത് ഒരു അച്ഛനായിട്ടാണ്. അദ്ദേഹം അത്രമാത്രം മനുഷ്യരെ സ്നേഹിച്ചു, തികഞ്ഞ ഒരു മനുഷ്യ സ്നേഹി. ഇപ്പോൾ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കറിയാം, അദ്ദേഹം കൈവിട്ട സഹായങ്ങൾ നൽകിയും സ്വന്തം കുടുംബത്തിൻ്റെ പോലും അവസ്ഥ പലപ്പോഴും മറന്നും അദ്ദേഹം അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ആർക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അതിശയത്തോടെ ചിന്തിക്കുകയാണ്. അങ്ങനെ കുട്ടി അച്ഛനായി, കുട്ടിച്ചനായി അദ്ദേഹം മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു വലിയ പാഠം അവശേഷിപ്പിച്ചിട്ട് കടന്നുപോയി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് വേദപുസ്തകത്തിൽ വിശിഷ്യ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവർക്കും ആ വചനം കൂടുതലായിട്ട് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കുട്ടിച്ചൻ വളർന്ന് വളർന്ന് ഒരു ദൈവപുത്രൻ ആകാനുള്ള എല്ലാ യോഗ്യതയും നേടിയിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം എന്താണ്? സമാധാനമില്ല എന്നും ലോകത്തിൻ്റെ പ്രശ്നം അത് തന്നെയാണ്. ആ സമാധാനം വരുത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്നുള്ള വാക്യം ഞാൻ ഓർക്കുന്നു. അങ്ങനെ ആ ദൈവപുത്രൻ അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയും ആ ഒരു സ്ഥാനം നൽകുകയും ചെയ്യട്ടെ, ദൈവം ആ സ്ഥാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ എനിക്ക് തന്ന ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജോർജ് കുട്ടി സാറ് എന്ന സ്നേഹത്തിൻ്റെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.
ഇവിടെയുള്ള ഓരോ മുഖത്തും ഞാൻ വായിക്കുന്നത് ജോർജ് കുട്ടി സാർ എൻ്റെതും കൂടി ആയിരുന്നു എന്നാണ് എല്ലാവരുടെയും മുഖം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തപ്പോൾ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു പേര് തന്നെയാണ് വായന സംസ്കാരം സമാധാനം എന്നത്. അതിമനോഹരമായി അത് ഇവിടെ ഈ തരത്തിലേക്ക് എത്തിച്ച അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. അതുപോലെ അദ്ദേഹത്തെ എനിക്ക് നേരത്തെ പരിചയമുണ്ടെങ്കിലും അദ്ദേഹം എന്നെ തേടി വന്നതാണ്. നമ്മുടെ ഈ കോത്തര പ്രദേശത്ത് അല്ലെങ്കിൽ കൂരോപ്പടയിൽ വാലയന സഖ്യത്തിൻ്റെ ഒരു യൂണിയൻ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ച ആ സമയത്ത് വാഴൂരിൻ്റെയും കൂടി ഒരു സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതലാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞ ഒരു ആശയം ഇതാണ്, ബാക്കിയെല്ലാ ആളുകളെ മിടുക്കന്മാരായ കുട്ടികളെയൊക്കെ ആളുകൾ പല രീതിയിലേക്ക് കൊണ്ടുപോകും, പക്ഷേ നമുക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അവരെ കണ്ടെത്തി നമ്മുടെ ഏറ്റവും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതാണ് ബാലയനസഖ്യത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹം വാഴൂരുള്ള മിടുക്കരായ കുട്ടികളെയും കൂടെ ചേർത്ത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോവുകയും അവരെ ക്ലാസ് എടുക്കാനൊക്കെ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ കൂടുതൽ സമയം സംസാരിച്ചിരുന്നത് അദ്ദേഹം ഞങ്ങൾ ബൈക്ക് യാത്ര കോട്ടയത്തിന് അദ്ദേഹം വരുന്ന സമയത്ത് എന്നോട് പറയും ഇവിടെ കാത്തു നിൽക്കും, ഞങ്ങൾ ഒരുമിച്ച് ബൈക്കിൽ കോട്ടയത്തിന് പോകും, അല്ലെങ്കിൽ അദ്ദേഹം കോട്ടയത്തിന് വരുന്ന ദിവസം ബസ്സിൽ എന്നെ വിളിക്കും, ഞങ്ങൾ ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യും. അങ്ങനെയാണ് കൂടുതലും സംസാരിച്ചിരുന്നത്. പിന്നീട് ഞാൻ ആരാമ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വരും, അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പേര് പോലെ ഒരു ദൗത്യം, സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന നമ്മളെപ്പോഴും ചിന്തിക്കുന്ന സെൻറ്റ് ജോർജ് ഉറവ തുറക്കുന്നയാളാണ്, ഉറവ മറ്റുള്ളവർക്ക് വേണ്ടി ആ അടഞ്ഞിരുന്ന ഉറവയെ തുറക്കുന്ന, ഇങ്ങനെ ഈ ഉറവയെ തുറന്ന് മറ്റുള്ളവർക്ക് നല്ല ജലം അല്ലെങ്കിൽ സമാധാനം കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നീട് ഞാൻ ഈ ബാലയനസഖ്യത്തിൽ കണ്ട ഒരു പ്രത്യേകത, അദ്ദേഹം ബാലയനസഖ്യത്തിൽ പ്രവർത്തിച്ചു, മനോരമയിൽ നിന്ന് അതൊരു സ്മരണിക പ്രസിദ്ധീകരിക്കാനായിട്ട് ആരംഭിച്ച സമയത്ത് തന്നെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി, എന്നിട്ട് മറ്റൊരാളെ കണ്ടെത്തി അദ്ദേഹത്തെ രക്ഷാധികാരിയാക്കുന്ന വളരെ ചെറിയൊരു സമയം മാത്രം. ലാൽ സാറ് പറഞ്ഞതുപോലെ എന്നും അതിൻ്റെ ആ സ്ഥാനത്തിരുന്നില്ല, അത് ആരംഭിച്ചു, അത് നല്ല രീതിയിൽ വളർന്നു വന്നപ്പോൾ തന്നെ മറ്റൊരാളെ കണ്ടെത്തി എൻ്റെ ചുമതല കൊടുത്തു. പക്ഷേ അദ്ദേഹം ഏൽപ്പിച്ച ആളിനെ പെട്ടെന്ന് അദ്ദേഹത്തിന് ജോലി സംബന്ധമായി ഇവിടുന്ന് മാറേണ്ട സമയത്ത് അദ്ദേഹത്തിന് പിൻഗാമിയെ കണ്ടെത്താൻ പറ്റാതിരുന്നപ്പോൾ അതിൽ ആ വളരെ നന്നായി പ്രവർത്തിച്ച സഖ്യങ്ങളിലെ ഉള്ള ചുമതലയും എനിക്ക് തരികയായിരുന്നു പിന്നീട് അദ്ദേഹം ചെയ്തത്. പിന്നീട് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം പുസ്തകങ്ങളെ വളരെ സ്നേഹിച്ചിരുന്നതുകൊണ്ട് എന്നെ പല പുസ്തകങ്ങളും പരിചയപ്പെടുത്തി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും, പുസ്തകങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരും, കൂടുതൽ കോപ്പിയുള്ള പുസ്തകങ്ങൾ തരും. ആ സമയത്ത് ഇങ്ങനെ സ്നേഹവുമായി ചായയായിട്ട് ആശ്രയിച്ച് കടന്നു വരും. അങ്ങനെ ധാരാളം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. പിന്നീട് നമ്മളെ വഴി നടത്തിയവരെ ഓർക്കുക എന്ന രീതിയിൽ അദ്ദേഹം എന്നോട് സാമൂഹ്യ ചന്ദ്രൻ പള്ളി സാറ് പ്രസിദ്ധീകരിക്കുന്ന മലങ്കര സഭാ പിതാക്കന്മാർ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നു, അത് വായിക്കാൻ പ്രേരിപ്പിച്ചു. ഇവിടെ ഇങ്ങനെ കിട്ടാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചന്ദ്രപ്പള്ളി സാറിൻ്റെ മകനെ വിളിച്ചു പറഞ്ഞിട്ട് അതെനിക്ക് എത്തിച്ചു തരികയൊക്കെ ചെയ്തു. അങ്ങനെ ഉള്ള ആ ഒരു സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. പിന്നീട് ഇവിടെ രമേശ് സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഇടവക്കാരനാണ് ഈ മാർത്തോമാ സ്ലിഹ ഇന്ത്യയിൽ വന്നു എന്ന് ഗ്രീക്ക് നാടകം തെളിവായി കൊണ്ടുവന്ന സക്കറിയാമണി സാറ് പക്ഷേ എൻ്റെ ഇടവകയിലുള്ളവരോ അതായത് ചുറ്റുപാടുള്ളവരോ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. പക്ഷേ എന്നെ ജോലിപ്പിച്ചാൽ വിളിച്ചിട്ട് എറണാകുളത്ത് ഒരു സെമിനാർ നടക്കുന്നുണ്ട്, നമുക്കവിടെ പോകണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം മാർത്തോമാ സ്ലിഹ ഇന്ത്യയെ വന്നാലും വന്നില്ലെങ്കിലും നമുക്കൊന്നുമില്ല, നമ്മളങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, ഇനിയിപ്പോൾ ആര് പറഞ്ഞാലത് മാറത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ മാർപ്പാപ്പ അവരെ അംഗീകരിച്ചു കഴിഞ്ഞു, അവിടേക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. നമ്മുടെ എല്ലാം ഈ ക്രിസ്തീയ സഭകളുടെ അടിസ്ഥാനം തന്നെ ഇതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഗവേഷണം നടത്തേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം എറണാകുളത്ത് പോയി ആ സെമിനാറിൽ പങ്കെടുക്കാൻ പറ്റി. കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള ഒന്നിട്ട് ബന്ധുവീടുകളിൽ പോയി. അപ്പോൾ ഈ തുണിസഞ്ചിക്കകത്തൊക്കെ പുസ്തകമാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ആ വീടുകൾക്കൊക്കെ കൊടുക്കാനുള്ള പലഹാരങ്ങളൊക്കെ ആയിരുന്നു അതിൽ. അപ്പോൾ എന്നേക്ക് എറണാകുളത്ത് ഏതെങ്കിലും സമയത്ത് ചെന്നാൽ അവിടെ താമസിക്കേണ്ട ഒരു അവസരം ഉണ്ടായാലും ഈ വീടുകളിൽ താമസിക്കാനുള്ളൊരു ബന്ധം കൂടി അദ്ദേഹം അവിടെ ഉണ്ടാക്കി തന്നത് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. പിന്നെ അദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ചെറിയ മഠത്തിൽ അച്ഛൻ മലയാള മനോരമയിൽ എഴുതി വന്നിരുന്ന ആ കുറിപ്പുകളൊന്ന് പ്രസിദ്ധീകരിക്കണം, അതിൻ്റെ പിന്നിൽ യു എസ് തോട്ടക്കാട് സാറ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ വിദ്വാൻ ജി ടി അയ്യപ്പനെ കുറിച്ച് അദ്ദേഹത്തിന് ഹാസ്യവിലാസം തുള്ളൽ അല്ലാതെ വേറെ പുസ്തകങ്ങളൊന്നും നമ്മുടെ കൈവശം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കണ്ടെത്താനും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം സി എം എസ് കോളേജിൽ വെക്കുവാനുമുള്ള ഒരു പരിശ്രമം ജോർജ് ഉച്ചായി നടത്തി വന്നു, അതിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നന്മ ഒരു നന്മ മരമായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കലും മരണമില്ല, അദ്ദേഹം നമ്മുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും മരിക്കാതെ നമ്മളിലൂടെ ജീവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ മീറ്റിംഗുകളിലും എല്ലാവർക്കും സംസാരിക്കാനുള്ള
ഇവിടെ സന്നിഹിതരായ ആരെങ്കിലും ജോജോ ഡിസാറിനെ അനുസ്മരിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ ഹോളിലുള്ള എല്ലാവരും പുതുമുഖങ്ങളാ, വളരെ കുറച്ചുപേരെ അറിയാവുള്ളൂ. എൻ്റെ പേര് ഡോക്ടർ ശ്രീകുമാർ ഡി മേനോൻ എന്നാണ്. ഞാൻ റിട്ടയേർഡ് എൻജിനീയറാണ്. ഞാൻ ഈ അച്ചായനെ പരിചയപ്പെടുന്നത്, ഞാൻ കെ ജി കോളേജിൻ്റെ ബസ്റ്റോപ്പിലെ എൻ്റെ വീട്, ഞാൻ വി ആർ എസ് എടുത്ത് അപ്പോൾ 2015-2020 ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. എൻ്റെ കയ്യിൽ ഈ പ്രിൻ്ററും ഫാക്സും കോപ്പിയറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിക്കാണ്ടിരുന്ന കേടായി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വർക്ക് വന്നപ്പോഴാണ് ഞാൻ അച്ചായൻ്റെ അടുത്ത് തന്നത്. ബൾക്കായിട്ട് ഇങ്ങനെ കോപ്പിയൊക്കെ എടുത്തപ്പോൾ അത് ഒരു അവിടെ ചെന്നപ്പോൾ അച്ചായനോട് പറഞ്ഞു, സാർ എനിക്കൊരു വി ഐ പി ആണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? സാർ ഒരുപാട് എനിക്ക് പ്രിൻ്റും എനിക്കൊരുപാട് പൈസ ആയിരുന്നുണ്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്, അതുകൊണ്ട് സാറിന് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു. ശരി അച്ചായ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളിത് സംസാരിച്ച് അതല്ല, ഞങ്ങളൊരിക്കൽ ഈ കഞ്ഞിപ്പാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ ആലപ്പുഴയിൽ, അപ്പോൾ ഈ പങ്കജാക്ഷക്കുറുപ്പിൻ്റെ 100-ാമത്തെ ജന്മദിനാഘോഷം ഞങ്ങളെല്ലാവരോടും, ഞാനും ലാലച്ചനും കുരുവിള സാറൊക്കെ കൂടിയാണ് പോയിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഒരിക്കൽ കൊടുത്തപ്പോൾ പറഞ്ഞു, സാറേ സാറിന് ഒരു പുസ്തകം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു, സെക്കൻഡ് ഇയർ ബി എ സൈക്കോളജിയുടെ പുസ്തകം. അപ്പോൾ ഞാൻ MSW ഉണ്ട്, MS സൈക്കോതെറാപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് സൈക്കോളജി. അപ്പോൾ ഞാൻ പറഞ്ഞു, സിലബസ് ദാച്ചായ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം തന്ന സിലബസ് വെച്ച് ഞാനൊരു പുസ്തകമൊക്കെ എഴുതി, മലയാളത്തിൽ തന്നെ ഞാൻ തന്നെ DGP എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ 110 പേജുള്ളൂ. അപ്പോൾ പറഞ്ഞു, സാറേ അത് പറ്റില്ല, നമുക്കൊരു 200 പേജെങ്കിലും മിനിമം വേണം പബ്ലിഷ് ചെയ്യണമെങ്കിൽ. സാറ് വെയിറ്റ് ചെയ്യേ, ഞാനൊരു കാര്യം ചെയ്യാം സാറിന്, ഞാനൊരു 2-3 റെഫറൻസ് ബുക്ക് തരാം, അത് നോക്കി സാറ് സാറിൻ്റെ ഭാഷയിൽ എഴുതി തരണം. നിർഭാഗ്യവശാൽ ഞാൻ പിന്നീട് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അനൂപ പറഞ്ഞിങ്ങനെ, അച്ചായനെ ഹോസ്പിറ്റലൈസറാണ് പറഞ്ഞത്, പിന്നെ അധികം താമസമില്ലാതെ അച്ചായ മരിച്ചു. എന്നും അച്ചായ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളെ അച്ചായൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരുപാട് പോസ്റ്റ് ഉടമയും റബ്ബർ ബോർഡിലെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നെങ്കിലും വളരെ ഭവ്യതയോടെ തലകുനിച്ച് നടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ആലമ്പള്ളിക്ക് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ വണ്ടി കൊണ്ട് ചോദിക്കുമ്പോൾ, ഓ സാറ് ഒക്കോ, ഞാൻ വണ്ടിക്കൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞ് പോകുന്നത്. അച്ചായൻ്റെ ഓർമ്മ ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാനിപ്പോഴും ഈ വിൻവേവായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ഞാൻ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി, നമസ്കാരം. ഇനി ആർക്കെങ്കിലും അവസരം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വരാവുന്നതാണ്. ഇവിടെ വന്ന എല്ലാ ഏവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി ശ്രീ ഈശോ പി വർഗീസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ലൈബ്രറിയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ ശ്രീ ജേക്കബ് പി ജോർജ്, റവറൻ ഫാദർ ജേക്കബ് പൂജ്യൻ അച്ഛൻ, TP ജോർജ് കുട്ടി അനുസ്മരണം, കുട്ടിച്ചൻ്റെ അനുസ്മരണത്തിനായി എത്തിയിരിക്കുന്ന ഏവരും, ജോർജ് കുട്ടി സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോത്തല യോജന പ്രസ്ഥാനത്തിലെ എല്ലാ അംഗങ്ങൾക്കും അതൊരു അവസാന വാക്കായിരുന്നു. ഏത് കാര്യത്തിലും തീരുമാനങ്ങൾക്കാണേലും ഏത് കാര്യത്തിലും ഒരു വഴികാട്ടി, മാർഗദർശി, എല്ലാം കൊണ്ടും ഞങ്ങളുടെ ഒരു ഗുരുനാഥനായിരുന്നു. ആ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് തന്നെയാണ് ഞങ്ങളുടെ മുന്നിലേക്ക് സാർ എത്തുന്നത്. ഏകദേശം അതിനുശേഷം ഇങ്ങോട്ടേക്ക് നീണ്ട ഒരു കാലയളവിലുള്ള സാറുമായിട്ടുള്ള പരിചയം, സാറുമായിട്ടുള്ള യാത്രകൾ, സാറിൻ്റെ മാർഗനിർദ്ദേശം എല്ലാം കൊണ്ടും ഞങ്ങളതാണ് ഒരു മാർഗദർശി, ഒരു അവസാന വാക്ക് എന്ന് ഞങ്ങൾ പറയാൻ കാരണം. സാറുമായിട്ട് ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യാത്ര ചെയ്യാത്ത സംസ്ഥാനങ്ങളിലെയും ജില്ലകളിൽ ഇല്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാറുമായിട്ട് യാത്രകൾ നടത്തിയിട്ടുണ്ട്, സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്,
ബാലജന സഖ്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുന്ന് ബാലജന വേദിയിൽ അങ്ങനെ അവസാനം ഒരു യൂത്ത് ഫോറം രൂപീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് സാറിൻ്റെ വേർപാട്. ഹോസ്റ്റൽ അസോസിയേഷൻ രൂപീകരിക്കണം എന്നുള്ളത് സാറിൻ്റെ ഒരു വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി യാത്രകൾ പിന്നെ അതുകൂടാതെ നടത്തിയിട്ടുണ്ട്. ലൈബ്രറി സംബന്ധമായ യാത്ര ഒരുപാട് നടത്തിയിട്ടുണ്ട്. കോർത്തല യുവന പ്രസ്ഥാനങ്ങൾ പുതുതായിട്ട് ആവിഷ്കരിച്ച ഏത് പ്രവർത്തനത്തിൻ്റെയും ഒരു തലച്ചോറ് സാറിൻ്റെ തലയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഏതാശയങ്ങൾ, ഹരിതസേന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. എന്നിരുന്നാൽ തന്നെയും സാറിൻ്റെ ഒരു ഞങ്ങൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത് ഞങ്ങൾ ഇപ്പോഴും അത് അച്ചടിയില്ല. കാരണം ഇപ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും സാറിനെ വിളിക്കാം. അതുപോലൊരു ആത്മബന്ധം ഞങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾക്കും എനിക്ക് വ്യക്തിപരമായിട്ടും എന്നെ എൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചുവിട്ടതൊക്കെ സാറാണ്. ഞാൻ ജോലിക്കൊക്കെ ആയിട്ട് പോയപ്പോൾ സാറ് പറഞ്ഞു അവിടെ ജോലി ചെയ്ത് ഒത്തിരി കാലമൊന്നും ഇരിക്കരുത്, അവിടുന്ന് പണി പഠിക്കുക, ചാടുക, സ്വന്തമായി ചെയ്യുക, അങ്ങനെ സ്വന്തമായി ഒരു മേഖലയിൽ ജോലി ചെയ്യണം എന്ന് സാറാണ് ഞങ്ങളോട് പറയുന്നതും എന്നെ അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും ക്യാമ്പുകൾക്കും ഓരോ പ്രൊജക്റ്റുകൾക്കും ഒക്കെ ഒത്തിരി സഹായിച്ച സാറ് തന്നെയാണ്. പുസ്തകങ്ങൾ തന്നതൊക്കെ പിന്നീട് അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഫഷനിൽ ലൈസൻസ് എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സാറ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് രീതിയിലും സാറ് ഇല്ലാത്ത ഒരു ആഴ്ച പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ വന്നിരിക്കുന്ന ഏവർക്കും നന്ദി അർപ്പിക്കുകയെന്നാണ്. ആദ്യമായി തന്നെ നമ്മുടെ മുഖ്യ അധ്യക്ഷൻ നാഷണൽ റീഡിംഗ് റൂമിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ജേക്കബ് പി ജോർജ് സാറിനെ കൂടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇവിടെ നമുക്ക് മുഖ്യ പ്രഭാഷണത്തിനായി എത്തിയിരുന്ന റവറൻ ഫാദർ ജേക്കബ് കുര്യൻ അച്ഛന് ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. ഈ പുസ്തക പ്രകാശനത്തിനായി ഇവിടെ എത്തിയ വർഗീസ് ജോൺ തോട്ടപ്പുഴ, അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. അതിനുശേഷം അനുസ്മരണ പ്രസംഗങ്ങൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ വായിച്ചു വിടുകയാണ്. നമ്മുടെ വികാരിയായിരുന്ന റവറൻ ഫാദർ തോമസ് ആൻഡ്രൂസ് പ്രൊഫസർ ടൈറ്റസ് വർഗീസ് സാർ, തോമസ് കുരുള്ള സാറ്, കുര്യൻ പാമ്പാടി, ശ്രീ കുഞ്ഞു പുതുശ്ശേരി, ശ്രീ ജേക്കബ് പാത്തിങ്കൽ അധ്യാപകൻ സാറ്, ശ്രീ രവീന്ദ്ര പണിക്കർ സാറ്, ജിജി കെ തോമസ്, ശ്രീ ജേക്കബ് വർഗീസ്, ശ്രീ എ ജി സദാശിവൻ, ശ്രീ രതീഷ് നാരായണൻ, ശ്രീ മനു തോമസ് മനുമംഗൾ, എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുന്നു. പിന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി പുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കെല്ലാ കാര്യങ്ങൾക്കും ഒരു മേൽനോട്ടം തന്നിരുന്ന നമ്മുടെ ജോയിസ് തോട്ടക്കാടാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുകയാണ്. പിന്നെ അതുകൂടാതെ നമുക്കിവിടെ അനുസ്മരണം അറിയിച്ച ബിബി എബ്രഹാം കടവുംഭാഗം, ഡോക്ടർ ശ്രീകുമാർ സാറ്, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ യുവജന പ്രസ്ഥാനങ്ങളോടുകൂടി ചേർന്ന് പ്രവർത്തിച്ച നമ്മുടെ ആമുഖം നമുക്ക് അറിയിച്ച ശ്രീ തോമസ് ലാലച്ചനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗയുടെ ഈ ഹോള് ക്രമീകരിക്കാനും എല്ലാ കാര്യത്തിനും പ്രവർത്തിച്ച യുവജന പ്രസ്ഥാനാംഗങ്ങളോടും സ്വാഗതം ആശംസിച്ച നമ്മുടെ സീനിയർ മെമ്പർ എ ബി കുര്യൻ പിള്ളേരോടുള്ള നന്ദിയും ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നമ്മുടെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത ഷായിജാൻ ഷാജി ഗോദാനിയിൽ ഷായിജാനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരോടുള്ള നന്ദി ഒറ്റ വാക്കിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു. നന്ദി. നമസ്കാരം.